നമസ്കാരം, ന്യൂസ് കഫേ ലൈവിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വീണ്ടും വീണ്ടും സ്വാഗതം. ആദ്യം നമ്മുടെ മാന്യ അതിഥികളെ വീണ്ടും നമുക്ക് സ്വാഗതം ചെയ്യാം. ജയസുരൻ സാർ സ്വാഗതം, ഹരിപ്രസാദ് ജി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സാർ, ജയസുരൻ സാർ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കെജ്രിവാൾ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ, അല്ലെങ്കിൽ ചൂല് ചിഹ്നമായിട്ടുള്ള ഈ ഇന്ന് ട്രോളുകാരൊക്കെ ചൂല് ജാമ്യത്തിൽ ഇറങ്ങിയതൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഹനുമാൻ സ്വാമിയെ പോയി കണ്ട ദൃശ്യങ്ങളും അതല്ലെങ്കിൽ അതിന്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ജാമ്യം കിട്ടി നേരെ പോയിരിക്കുന്നത് ഹനുമാൻ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. എന്തായാലും ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുഴുകാൻ വേണ്ടിയിട്ട് ജൂൺ 2 വരെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ നാട്ടിൽ വാഴ്ത്തപ്പെടുന്നത് ഇദ്ദേഹത്തിന് വല്ല എന്തോ ഒരു വലിയ പട്ടം കിട്ടിയ പോലെ കോടതി പ്രത്യേകമായിട്ട് ഇദ്ദേഹത്തിന് എന്തോ അവാർഡ് കൊടുത്ത പോലെ പുറത്തോട്ട് വിട്ടതാണ്. മാത്രമല്ല നരേന്ദ്രമോദിജിക്കും അതല്ലെങ്കിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനിട്ട് എന്തോ വലിയ അടി കിട്ടി എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ഇതിന്റെ ലീഗൽ വശങ്ങൾ എങ്ങനെയൊക്കെയാണ് സാർ? കാരണം അങ്ങേക്കാണല്ലോ കൂടുതൽ അതിന്റെ ലീഗൽ വശങ്ങൾ. ഇടക്കാല ജാമ്യം എന്ന് പറയുമ്പോൾ അത് അറിയാത്തവരുണ്ടായിരിക്കാം, എന്നിരുന്നാലും അതിന്റെ ലീഗൽ വശങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതിന്റെ നിയമവശം എന്ന് പറയുന്നത് രണ്ടു തരം ജാമ്യങ്ങളുണ്ട്. ഒന്നാമത് റെഗുലർ ബെയിൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഒരു ജാമ്യം, അത് എപ്പോഴാണ് അവസാനിക്കുക, എങ്ങനെയാണ് തീരുക എന്നൊന്നും പറയുന്നില്ല, ജാമ്യം അനുവദിച്ചിരിക്കും ആ രീതിയിൽ. ഇനി അതല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇന്റേറിയം ബെയിൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇടക്കാല ജാമ്യം എന്ന് തുടങ്ങും എന്ന് അവസാനിക്കും, അത് വളരെ വ്യക്തമാണ്. സാധാരണ ഇടക്കാല ജാമ്യം കൊടുക്കുമ്പോൾ ആ ഒരു കാലാവധിയും വളരെ ലളിതമായിട്ടുള്ള ചില ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസുമാണ് കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല, ജനറൽ ഇൻസ്ട്രക്ഷൻസ് അല്ല. ഒരിക്കലും ഇന്ത്യ ചരിത്രത്തിൽ ഒരു കോടതിയും പറയാത്തതുപോലെ വളരെ വ്യക്തമായി, അത് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടോ ആയിരിക്കാം, വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന 4 കാര്യങ്ങൾ ഉണ്ട്. അത് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറയുന്ന ഇതാണ്. ഒന്നാമത്തെ പോയിന്റ്, ഷാൽ നോട്ട് വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഡൽഹി സെക്രട്ടേറിയറ്റ്. ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ പോകരുത് എന്നല്ല, ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് പോലും പോരുത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയുന്നു, ഹി ഷാൽ നോട്ട് സൈൻ ഒഫീഷ്യൽ ഫയൽസ്, ഔദ്യോഗികമായ ഫയലുകളിൽ ഒപ്പിടാൻ പാടില്ല. മൂന്നാമത് പറയുന്നു, ഹി വിൽ നോട്ട് മേക്ക് എനി കമന്റ് വിത്ത് റിഗാർഡ് ടു ഹിസ് റോൾ ഇൻ ദ പ്രസന്റ് കേസ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസിനെ സംബന്ധിച്ച് യാതൊരു കമന്റും പറയാൻ പാടില്ല. നാലാമത് പറയുന്നു, ഹി വിൽ നോട്ട് ഹാവ് ആക്സസ് ടു എനി ഒഫീഷ്യൽ ഫയൽസ്, യാതൊരു ഫയലുകളിലോ അതുപോലുള്ള നടപടിക്രമങ്ങളിലോ ഇടപെടാൻ പാടില്ല. വളരെ വ്യക്തമായി വാ മൂടി കെട്ടിയിട്ടാണ്, കൈ കെട്ടിയിട്ടാണ് ഇദ്ദേഹത്തെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. മാത്രമല്ല 21-ാമത്തെ ദിവസം തിരിച്ചു വരികയും വേണം. എന്നാൽ നിങ്ങൾ പുറത്തു നിൽക്കുന്ന ഈ സമയത്ത് കോടതിയിലെ നിങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യും. അതിന് യാതൊരു ഇളവും അനുവദിക്കുകയില്ല. നിങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളത് പരിഗണിക്കാതെ കോടതി നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ദ ഗ്രാൻഡ് ഓഫ് ഇന്റെറിയം ബെയിൽ വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് ആൻ എക്സംഷൻ ഓഫ് ഒപ്പീനിയൻ ഓൺ ദ മെറിറ്റ്സ് ഓഫ് ദ കേസ് ഓർ ദ ക്രിമിനൽ അപ്പീൽ വിച്ച് ഈസ് പെൻഡിങ് കൺസിഡറേഷൻ ബിഫോർ അസ്. ഞങ്ങളുടെ മുമ്പിൽ പരിഗണനയിലിരിക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യത്തിന്റെ ഏതെങ്കിലും ഒരു സൗമനസ്യം, ഏതെങ്കിലും ഒരു ആനുകൂല്യം ആണ് ഇത് എന്ന് ധരിക്കരുത്. അതുമായി ബന്ധപ്പെട്ട് ഒന്നും ഇതിലില്ല. കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിധത്തിലല്ല നിങ്ങൾക്ക് ഈ ബെയിൽ അനുവദിക്കുന്നത്. ഇത്രയും വ്യക്തമായി പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ കുറ്റവാളിയാണ് എന്ന് തന്നെയാണ്. അപ്പൊ ആ കുറ്റം തെളിയുന്നത് വരെ വിചാരണ നിങ്ങൾ വരുന്നതും കാത്തിരിക്കുകയില്ല എന്നും സൂചിപ്പിച്ചാൽ, ഒരുപക്ഷെ ഇദ്ദേഹം ഈ 21-ദിവസത്തെ ബെയിൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജയിലിലേക്ക് പോകേണ്ടി വരുമോ? ഇനി അഥവാ തിരിച്ചു ചെല്ലുന്നത് നേരിട്ട് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി തിഹാർ ജയിലിലേക്ക് ആയിരിക്കുമോ എന്ന് മാത്രമേ വ്യക്തമാവാനുള്ളൂ. അത്രയും വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വിട്ടതെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോ അങ്ങനെ തുറന്നു പറയുന്നത് ശരിയല്ല, എങ്കിൽ പോലും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറയാം. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നു. അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നപ്പോ ഇപ്പോൾ നമ്മൾ കാണുന്നത് കേരളത്തിലെ മീഡിയ ഇത് ഗംഭീരമായിട്ട് ആഘോഷിക്കാം, പക്ഷേ ഉത്തരേന്ത്യൻ മീഡിയ ഇത് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നില്ല. അതിന്റെ കാരണം, ഇന്ന് മുതൽ അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു പോകുന്നത് വരെ രാഹുൽ ഗാന്ധി ചിത്രത്തിലില്ല, കോൺഗ്രസ് ചിത്രത്തിലില്ല.
അപ്പൊ ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിനെയും അതിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയെയും ചിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തികഞ്ഞ കുറ്റവാളിയായിട്ടുള്ള ഒരാളെ ആ ഭാഗത്തേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. ഇതിന്റെ ഇന്നത്തെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും അറിയാമോ? 21 ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി, 4 തീയതി റിസൾട്ട് വരുമ്പോൾ. ഇതും BJP യുടെ ഒരു തന്ത്രമായിരുന്നു, കൃത്യസമയത്ത് പുറത്തുവിട്ടു, കോൺഗ്രസിനെ അടിച്ച് ഇല്ലാതാക്കി, ചിത്രത്തിൽ നിന്ന് പുറത്താക്കി. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ, അന്നത്തെ അബദ്ധം ഇപ്പോഴാ മനസ്സിലായതെന്നൊക്കെ പറയേണ്ട ഒരു ഗതികേടിലേക്ക് വരും. അതായത് ഇന്ത്യ മുന്നണിയുടെ തകർച്ചയാണ് കേജ്രിവാളിന്റെ ഈ തിരിച്ചുവരവ്. അതായത് കേജ്രിവാൾ വരുന്നതോടുകൂടി ഇനിയിപ്പോ ഇന്ത്യ മുന്നണിയിൽ ആർക്കും പ്രസക്തിയില്ല. അത് CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ഇന്ത്യ മുന്നണിയിലെ DMK ആവട്ടെ, മറ്റേത് പാർട്ടിയും ആവട്ടെ, അവരെ സംബന്ധിച്ച് ചർച്ചയില്ല. അവരുടെ നേതാക്കന്മാർക്ക് ഇനി ക്യാമറ കിട്ടില്ല, മൈക്ക് കിട്ടില്ല, പത്രവാർത്തയിൽ കിട്ടില്ല, അവരുടെ ഒന്നും മുന്നിൽ ആള് കൂടാനും പോകുന്നില്ല. ഇനിയിപ്പോ കേജ്രിവാളിന്റെ കുറെ പ്രതിയോഗങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ ഉണ്ടാകും, അവിടെ ആയിരിക്കും ആൾക്കാർ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് സംഭവിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് തകർന്നു പോകും, അതോടുകൂടി ഈ കോൺഗ്രസിന്റെ അപ്രമാദിത്വം തകരുകയും ചെയ്യും. അതായത് പ്രതിപക്ഷ അജണ്ട അപ്പാടെ കശക്കി എറിയുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഭാഗ്യവശാൽ കോടതിയുടെ ഇന്റീരിയർ ബെയിൽ കൂടി ഇപ്പൊ വന്നിരിക്കുന്നത്. ഇത് തുടർന്ന് വരാൻ പോകുന്ന ദിവസങ്ങൾ ഇത് തെളിയിക്കുന്നതായിരിക്കും. അവസാനം ഇദ്ദേഹം ഒന്ന് തിരിച്ചു പോയാ മതി എന്നുള്ള മട്ടിൽ കോൺഗ്രസും മറ്റു പാർട്ടികളും നിലപാടെടുക്കുന്നതും, അതുപോലെ തന്നെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന മീഡിയ ഈ കാര്യങ്ങളിൽ വിഷമിക്കുന്നത് നമുക്ക് കാണാം. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഒന്നും രണ്ടും പേരല്ല അകത്തായി പോയത്. മനീഷ് സിസോദിയ എന്ന് പറയുന്ന മന്ത്രി എക്സൈസിന്റെ കേസുമായി ബന്ധപ്പെട്ട് അകത്തേക്ക് പോയി. സത്യേന്ദ്ര യാദവ് അദ്ദേഹം തിരിച്ചു വന്ന് മെഡിക്കൽ കാര്യത്തിൽ തിരിച്ചു വന്നെങ്കിലും വീണ്ടും ജയിലിലേക്ക് പോയി. അമാനുള്ള ഖാൻ വഖഫ് ബോർഡിന്റെ അഴിമതി കാണിച്ചിട്ട് ഇപ്പോ അകത്ത് കിടക്കുകയാണ്. സഞ്ജയ് സിംഗും അഴിമതിക്ക് തന്നെ അകത്താണ്. താഹിർ ഹുസൈൻ എന്ന് പറയുന്ന മുസ്ലിം നേതാവ്, ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, ഹിന്ദുക്കളെ കൊലപ്പെടുത്തി എന്നുള്ളതിന്റെ പേരിൽ അകത്ത് കിടക്കുകയാണ്. ആറാമതായിട്ട് അരവിന്ദ് കെജ്രിവാൾ മദ്യ അഴിമതി കേസിൽ അകത്തേക്ക് പോയിരിക്കാം. നമ്മൾ ഓർക്കണം 2015 ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോ മിസ്റ്റർ ക്ലീൻ എന്നാണ് വിളിച്ചത്. ഡൽഹി വാസികൾ അദ്ദേഹത്തെ വിളിച്ചത് മിസ്റ്റർ ക്ലീൻ. കാരണം എന്താ? അണ്ണാ ഹസാരയുടെ മാനസപുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പ്രതിപുരുഷനായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? 4 കൊല്ലക്കാലം കഴിഞ്ഞ് 2019 ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോ ഡൽഹിയിലെ 7-7 സീറ്റും BJP ജയിച്ചു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഇന്ന് 5 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ജയിലിനകത്തു നിന്ന് പുറത്തു വന്നിട്ടാണ് ഇപ്പൊ പ്രസംഗിക്കുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന മിസ്റ്റർ ക്ലീൻ എന്ന പരിവേഷം ഇപ്പോഴില്ല. അവിടെയാണ് വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഡൽഹിയിലും അതുപോലെ തന്നെ പുറത്തും എന്തായിരിക്കും ഇവരുടെ അനുഭവം എന്ന് വ്യക്തമാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ നിയമപരമായിട്ടുള്ള കേസിന്റെ കാര്യങ്ങൾക്ക് ഉപരിയായി ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലൊക്കെ കോടതിയുടെ ലക്ഷ്മണരേഖ കടക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത് ആളിക്കത്തിക്കുന്ന അന്തരീക്ഷം ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ കോൺഗ്രസും അല്ലെങ്കിൽ CPMഉം മറ്റുള്ളവരും കൂടി ചേർന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം വിളിച്ചു പറയാൻ പോകുന്ന വിഡ്ഢിത്തങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ ശിക്ഷ മേടിച്ചു കെട്ടുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്കായിരിക്കും പോവുക. ഏതായാലും വളരെ രസകരമായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസം. നിയമത്തിന്റെ നൂലാമാലയിൽ കുരുക്കി പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഈ കുറ്റവാളി കൂടുതൽ കുറ്റങ്ങൾ ചെയ്തിട്ടായിരിക്കും തിരിച്ചകത്തേക്ക് പോവുക എന്നാണ് അദ്ദേഹത്തിന്റെ തുടക്കം കാണുമ്പോൾ തോന്നുന്നത്. ഇതാണ് അതിന്റെ നിയമ പശ്ചാത്തലം. ശ്രീ ഹരിപ്രസാദ്ജി, നമുക്കറിയാം ഇന്നിപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമേ ഇത്ര കണ്ട് വാഴ്ത്തുന്നുള്ളൂ. ജയസുരൻ സാർ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു രാഷ്ട്രീയ മെറിറ്റ് അതല്ലെങ്കിൽ ഇതിന്റെ ഒരു രാഷ്ട്രീയ ഗുണം എങ്ങനെയാണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് ഈ ഒരു വിഷയത്തിൽ വരുന്നത്? ഇയാളിപ്പം ഇപ്പൊ പുറത്താണ്, പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ലോക്സഭാ ഇലക്ഷൻ കേരളത്തിൽ കഴിഞ്ഞ് മറ്റൊട്ടനവധി സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്നു. അതിന്റെയൊക്കെ പ്രചരണങ്ങളിലേക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വന്നിരിക്കുന്നു. എങ്ങനെയാണ് അങ്ങയുടെ ഒരു വീക്ഷണം വരുന്നത്? ശ്രീമാൻ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഡൽഹി, പഞ്ചാബ്, അതുപോലെ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയിലെ ചില മണ്ഡലങ്ങളിൽ ഇത്ര ഏരിയയിലാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു റിലവൻസ് ഉണ്ട് എന്നുള്ളത് തോന്നുന്നത്. കാരണം അദ്ദേഹം ഗുജറാത്തിൽ പോയിട്ട് അവിടെ ക്ലച്ച് പിടിച്ചില്ല, ഗോവയിൽ പോയി നോക്കി അവിടെ ക്ലച്ച് പിടിച്ചില്ല. പിന്നീട് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തില് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും
അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വലിയ അഴിമതി രഹിത പോരാട്ടം സ്വപ്നം കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ ആം ആദ്മി പാർട്ടിയിലേക്ക് ചേർന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള സി ആർ നീലകണ്ഠനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റേ സാറാ ജോസഫിനെ പോലെയുള്ള ആളുകളൊക്കെ ആം ആദ്മി പാർട്ടിയിൽ ജോയിൻ ചെയ്യുകയും ആം ആദ്മി വലിയ ഒരു തരംഗം ഇന്ത്യയിൽ പെട്ടെന്ന് ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത ആൾക്കാരാണ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അവർക്ക് അവര് എന്താണോ എന്തിനാണോ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ എന്തിനാണോ ഉണ്ടായത് അതിനെതിരെയുള്ള ആക്ഷനാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരു പക്ഷെ ഇപ്പൊ മദ്യ അഴിമതി മാത്രമല്ല, വഖഫ് ബോർഡ് അഴിമതി മാത്രമല്ല, ഡൽഹിയിലെ വൈദ്യുതി മറ്റേ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ശുദ്ധജല വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലുമൊക്കെ വാട്ടർ സപ്ലൈ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അഴിമതി കഥകൾ പുറത്തു വരികയും അതിൻ്റെയൊക്കെ ചാർജ് ഷീറ്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് നമ്മളിത് സംസാരിക്കുന്നത്. അപ്പോ അഴിമതിക്കെതിരെ വലിയ ശക്തമായിട്ടുള്ള പോരാട്ടം നയിച്ച് അണ്ണാ ഹസാരെ നടത്തിയ പോരാട്ടമാണെങ്കിലും അണ്ണാ ഹസാരെയുടെ റൈറ്റിൽ നിന്നുകൊണ്ട് ഇദ്ദേഹവും ലെഫ്റ്റിൽ നിന്നുകൊണ്ട് പ്രശാന്ത് ഭൂഷണും, ഇവര് രണ്ടുപേരുമാണ് ആം ആദ്മി പാർട്ടിയുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് അണ്ണാ ഹസാരെയുടെ ആം ആദ്മി പാർട്ടിയുടെ അല്ല ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായത്. അപ്പോൾ ആ വന്ധ്യവയോധികൻ ഇന്ത്യയിൽ ചെയ്ത ആ ഒരു വലിയ പോരാട്ടത്തിന്റെ ഫ്രൂട്ട് സൈഡിൽ നിന്ന് കൊയ്തെടുക്കുകയാണ് ശ്രീമാൻ അരവിന്ദ് കെജ്രിവാൾ ചെയ്തത്. പിന്നെ ഡൽഹിയിലെ ചില സാധാരണക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീ വൈദ്യുതി, ഫ്രീ വെള്ളം തുടങ്ങിയിട്ടുള്ള ചില ഓഫേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഭരണം നിലനിർത്തുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇനി ഒരു ഭരണം അദ്ദേഹത്തിന് കിട്ടുമോ ചോദിച്ചാൽ സംശയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഡൽഹി, ഹരിയാന, അതുപോലെ തന്നെ പഞ്ചാബ് ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് പുറത്ത് അരവിന്ദ് കെജ്രിവാളിന് ഒരു ഇൻഫ്ലുവൻസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ് എന്നുള്ളതാണ് അവസ്ഥ. ഇപ്പോ നോക്കൂ, ഈ ഗോവ ഇലക്ഷന് കാശിറക്കാൻ വേണ്ടിയിട്ടാണ് ഈ മദ്യ അഴിമതി നടത്തിയത്, ഗോവയിലേക്കാണ് ആ കാശ് ഒഴുകിയത് എന്നാണ് പൊതുവില് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്നിട്ടും ഗോവ ഇലക്ഷനിൽ ഒരു ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഗുജറാത്ത് ഇലക്ഷനിൽ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം വലിയ എന്തോ പ്രതിഭാസമാണ് എന്ന് സ്വയമേധയ വിശേഷിപ്പിച്ചുകൊണ്ടാണ് വാരണാസിയിൽ നരേന്ദ്രമോദിയെ നേരിടാനായിട്ട് പോയത്. അവിടെയും അദ്ദേഹത്തിന്റെ അനുഭവം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ഇവിടുത്തെ മീഡിയ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അരവിന്ദ് കെജ്രിവാൾ ഒരു പക്ഷേ നരേന്ദ്രമോദിയെ തറപറ്റിക്കും എന്നുള്ളതൊക്കെയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു നേതാവായിട്ട് അദ്ദേഹം മാറി എന്നുള്ളത് ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന് ബദലായിട്ട് രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ആം ആദ്മി. അന്ന് കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ വലിയ അഴിമതികൾ, അതിപ്പോ 2G സ്കാം ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ എന്താ പറയാ കൽക്കരി കുംഭകോണമുണ്ട്, ആശിർ മറ്റേ എന്ത് ഫ്ലാറ്റാണ് ഫ്ലാറ്റിന്റെ ആ വെച്ചിട്ടാണ് അതിന്റെ പേര്, ഞാൻ എക്സാക്ട് ഓർക്കുന്നില്ല, സാറത് പറയുന്നുണ്ട്, മ്യൂട്ടായതുകൊണ്ടാണ്. ആദർശ് ഫ്ലാറ്റ് ഫ്ലാറ്റ് അഴിമതി ഉണ്ട്, അങ്ങനെ ഒട്ടനവധി കോമൺവെൽത്ത് ഗെയിം അഴിമതി ഉണ്ട്, അങ്ങനെയുള്ള ഒട്ടനവധി അഴിമതികളുടെ ഒരു വലിയ മറ്റേ കുത്തൊഴുക്ക് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായി. ഈ അഴിമതിക്കെതിരെയാണ് ആം ആദ്മി രൂപം കൊണ്ടത്. എന്നിട്ട് ഇപ്പോൾ അവരെന്തിനു വേണ്ടിയാണോ രൂപം കൊണ്ടത്, എന്തിനെയാണോ നിലകൊള്ളുന്നത്, അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് കോൺഗ്രസിനെതിരെ രൂപം കൊണ്ട പാർട്ടി കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് മത്സരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അധപതിക്കുന്നത് അത് ഇവിടുത്തെ ജനത്തിനറിയാം. ഈ ജനത്തിനെ നമ്മൾ ആരും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഈ മദ്യ അഴിമതി കേസിൽ മനീഷ് സിസോദിയുടെ അറസ്റ്റിന് വേണ്ടിയിട്ടും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് വേണ്ടിയിട്ടും ബി ജെ പിയേക്കാൾ മുമ്പ് പ്രക്ഷോഭം ആരംഭിച്ചതും ശബ്ദമുയർത്തിയതും കോൺഗ്രസ് ആണ്. അപ്പോ ഒരു ഘട്ടത്തിൽ അതിനെതിരെ നടപടി വരുന്ന അവസരത്തിൽ, അതിനെതിരെ ആക്ഷൻ എടുക്കുന്ന സമയത്ത്, അറസ്റ്റ് ചെയ്യുന്ന സമയത്ത്, കേസ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതാവായതുകൊണ്ട് കെജ്രിവാൾ പരിശുദ്ധനാവും എന്നുള്ള ആ തത്വമുണ്ടല്ലോ കോൺഗ്രസിന്റെ, അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോ ജയസൂര്യൻ സാറ് സൂചിപ്പിച്ച പോലെ ഇപ്പോഴത്തെ ഒരു മീഡിയ അറ്റൻഷൻ മറ്റുള്ള എല്ലാ നേതാക്കളിൽ നിന്നും മറ്റുള്ള എല്ലാ ടോപ്പിക്കുകളിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിലേക്ക് അടുത്ത ഒരു മൂന്നോ നാലോ ദിവസം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതിൽ ഒഴിച്ച് അദ്ദേഹത്തിന് ഒരു ചെറു ചലനം പോലും ഇന്ത്യ പൊളിറ്റിക്സിൽ, പ്രത്യേകിച്ച്
2024 ഇലക്ഷനിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാർ, ഇതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട്? ഇപ്പൊ ഇയാളുടെ ഈ കേസിന്റെ വ്യാപ്തി നമ്മൾ മുൻപ് വിവരങ്ങൾ ഒരുപാട് വട്ടം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഇപ്പോൾ മധ്യ ആ ഒരു നയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസ് എന്ന് മാത്രമാണ് സത്യത്തിൽ ഇന്ന് മലയാളം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇദ്ദേഹത്തിന്റെ ആ കേസിന്റെ വ്യാപ്തിയൊക്കെ നമ്മൾ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതുകൂടെ കവർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഭാവി ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇതിന്റെ വരാനിരിക്കുന്ന കാര്യങ്ങൾ? മാത്രമല്ല ഇതിന്റെ ഈ ഇന്ത്യൻ പൊളിറ്റി ഇപ്പൊ ഹരിപ്രസാദ് ജി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇയാളുടെ സ്ഥാനം എന്തായിരിക്കും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ, ഈ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനം എന്തായിരിക്കും, ഇങ്ങനെ ഇതൊക്കെ രാഷ്ട്രീയ വിശകലനം എന്ന രീതിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അങ്ങ് തന്നെ അൺമ്യൂട്ട് ചെയ്യണം. അങ്ങ് മ്യൂട്ട് ചെയ്തുകൊണ്ട് എനിക്കിവിടെ, അതായത് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു വിഷയമുണ്ട്. കഴിഞ്ഞ 1-2 ഇലക്ഷനുകളിൽ, ഇലക്ഷനോട് അടുത്തു വരുന്ന സമയത്ത് ഇന്ത്യയിലെ പൊതുവായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 ഇലക്ഷനുകൾ. ആ 2 ഇലക്ഷനുകളിലും കണ്ടത്, ഇലക്ഷൻ പോളിംഗ് ഡേറ്റിന്റെ ഒരു 2-3 ദിവസങ്ങൾക്ക് മുൻപ് പള്ളികൾ ആക്രമിക്കുക, കുരിശു പള്ളികൾക്ക് കല്ലെറിയുക, കന്യാസ്ത്രീകളെ ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ പുരോഹിതന്മാരെ ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാജ വാർത്തകൾ രാജ്യമെമ്പാടും ആസൂത്രിതമായി പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെ ആ പ്രചരണത്തിന്റെ മറവിൽ ബി ജെ പിക്കെതിരായിട്ടുള്ള ഒരു ജനരോഷം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇത്തവണ ഇലക്ഷൻ ആരംഭിക്കുന്നതിന് മുൻപ് വളരെ വ്യക്തമായി പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർ മുന്നറിയിപ്പ് കൊടുത്തു, അത്തരം പ്രവചനങ്ങളും പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്, അത് നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന മാനിപ്പുലേഷനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തു. ഏതായാലും അതുകൊണ്ടായിരിക്കാം ഇതുവരെ അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി വരുമോ എന്നറിയില്ല, കാരണം ഡേറ്റുകൾ ഇനിയും ബാക്കിയുണ്ട്. പക്ഷേ ഇത്തവണത്തെ അതെ ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ട്, അതെ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്, അതിങ്ങനെ വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ കാണുന്നത് മറ്റൊരു അർത്ഥത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിനെ അത്ര ചെറുതായി കാണാൻ ലോകശക്തികൾ തയ്യാറാവുന്നില്ല. നമ്മൾ മുമ്പിലേക്ക് ചർച്ച ചെയ്തതാണെങ്കിൽ പോലും അത് പറയാതെ പോകാൻ പറ്റില്ല. കാരണം ചൈന മുതൽ അമേരിക്ക വരെയുള്ള വൻശക്തി രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ തടയിടാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും ഇത്. അതുകൊണ്ട് 7 ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇനിയും 4 ഘട്ടങ്ങൾ ബാക്കിയുള്ളപ്പോൾ തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള പല നീക്കങ്ങളും ഇനിയും പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു കാര്യം അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ വ്യക്തമാവുന്നത്, പുറമേ കാണുന്നത് മദ്യ അഴിമതിയാണ് അല്ലെങ്കിൽ വഖഫ് അഴിമതിയാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതിന്റെ പിന്നിൽ വൻതോതിൽ പണം സമ്പാദിച്ചുകൊണ്ട് പണം ഉപയോഗിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചെടുക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയുടെയും അദ്ദേഹത്തിന്റെ നേതൃത്വ ഗണത്തിന്റെയും പരിശ്രമങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. നമ്മൾ ഓർക്കണം, ഈ ആം ആദ്മി പാർട്ടി ഉണ്ടായിട്ട് അധികം വർഷങ്ങളായിട്ടില്ല, കൂടി വന്നാൽ ഒരു ദശകം, ഒരു 10 വർഷക്കാലം. അതിനിടയിൽ മനീഷ് സിസോദിയ എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രി എന്ന് തോന്നുന്നു എനിക്ക്, അതുപോലെ സത്യേന്ദ്ര യാദവ്, അമാനുള്ള ഖാൻ, സഞ്ജയ് സിംഗ്, താഹിർ ഹുസൈൻ, അരവിന്ദ് കെജ്രിവാൾ അടക്കം 6 പ്രമുഖന്മാരാണ് ജയിലിലേക്ക് പോയിരിക്കുന്നത്. ഇവരൊക്കെ ജയിലിലേക്ക് പോയത് തെറ്റായിരുന്നു എന്നിരിക്കട്ടെ, അതായത് കേവലം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ED ചില നീക്കങ്ങളായിരുന്നു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്ന് ഇവരെ വെറുതെ വിടേണ്ടതാണ്, ഇല്ലെങ്കിൽ ഇവർക്ക് ജാമ്യം കിട്ടി അവർ പുറത്തു വരേണ്ടതാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇന്ത്യയിലെ ജാമ്യം അല്ല ഞാൻ പറയുന്നത്, അതൊന്നും ഉണ്ടായില്ലല്ലോ. മാത്രമല്ല സത്യേന്ദ്ര ജെയിൻ മാത്രം അസുഖബാധിതനായി പുറത്തേക്ക് വന്നു, മരുന്നും മേടിച്ചിട്ട് തിരിച്ചു വീണ്ടും ജയിലിലേക്ക് തന്നെ കയറിപ്പോയി, ഇതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിന്റെ പുറകിൽ വളരെ ഗൗരവതരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെന്ന് ശിക്ഷിക്കപ്പെടാവുന്ന പല കുറ്റകൃത്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് കോടതിക്ക് വ്യക്തമാണ്. അതല്ല എങ്കിൽ കേവലം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ് എങ്കിൽ കോടതിക്ക് അവരെ വെറുതെ വിടാമായിരുന്നു, അതൊരു കാര്യം. മറ്റൊന്ന്, കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ 9 തവണയാണ് അരവിന്ദ് കെജ്രിവാളിന് സമൻസ് കിട്ടിയത്. ആ സമൻസ് കിട്ടിയപ്പോഴൊന്നും ഹാജരായില്ല, അപ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അദ്ദേഹം ചെയ്യാവുന്ന ജോലിയെല്ലാം ചെയ്തു. ഇതും ജനങ്ങളുടെ മുമ്പാകെ ഇന്ന് തെളിയിക്കപ്പെടുകയാണ്. ഇതിനേക്കാളൊക്കെ ഉപരിയായി ഇങ്ങനെ ഒരു അരവിന്ദ് കെജ്രിവാളിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അന്താരാഷ്ട്ര അജണ്ട ഉണ്ട് എന്നുള്ള കാര്യവും സംശയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്.
അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് ഇട്ടപ്പോ ആ നിമിഷം തന്നെ കെട്ടടങ്ങി കർഷക സമരം. കർഷക സമരവും അരവിന്ദ് കെജ്രിവാളുമായിട്ട് എന്താ ബന്ധം എന്ന് ഇനി അന്വേഷിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. അതായത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള അന്താരാഷ്ട്ര അജണ്ട നടപ്പാക്കുന്നതില് സേനാധിപനായിട്ട് നിന്നുകൊണ്ട് പോരാടുന്ന വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാളെന്ന് അധികം താമസിയാതെ നമുക്ക് വ്യക്തമാവും. അതിന്റെ തെളിവുകൾ പുറത്തു വരട്ടെ. ഏതായാലും ആ അടവും ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നത്, അന്താരാഷ്ട്ര തലത്തിലുള്ള വൻശക്തി രാഷ്ട്രങ്ങൾ അവരുടെ കയ്യിലുള്ള മീഡിയയും മാധ്യമങ്ങളും ഇപ്പോൾ ഇന്ന് ഇന്ന് ഇന്നലെയൊക്കെ പുറത്തു വന്നിരിക്കുന്ന ടൈംസ് മാഗസിൻ അടക്കമുള്ളവരും ഇനി സി എൻ എൻ ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും എല്ലാവരും ആഞ്ഞടിക്കാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. പക്ഷേ പണ്ടൊക്കെ ഇത്തരം അജണ്ടകൾക്ക് മുമ്പിൽ പതറിപ്പോയ ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതിനെയൊക്കെ ഫലപ്രദമായി നേരിടാനും തിരിച്ചടിക്കാനും കഴിയുന്ന ഒരു കരുത്ത് നമ്മുടെ രാഷ്ട്രം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ ഡി എക്ക് നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ ആക്രമണങ്ങൾ ഏതൊക്കെ വശത്ത് നിന്ന് വന്നാലും കൂട്ടായ ആക്രമണം ഉണ്ടായാൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഇന്ന് ഇവിടെയുണ്ട്. പക്ഷേ ലോകരാജ്യങ്ങളിൽ പലയിടത്തും അങ്ങനെയല്ല. ഇപ്പൊ കാനഡ പറയുന്നുണ്ട് ഇന്ത്യ സ്വാധീനിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിനെ, അമേരിക്ക പറയുന്നുണ്ട് സ്വാധീനിക്കുന്നു, ഓസ്ട്രേലിയ പറയുന്നുണ്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പാകിസ്ഥാൻ പണ്ടേ അത് പറയുന്നുണ്ട്. അപ്പൊ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്ത്യ സ്വാധീനിക്കുന്നു, ഇന്ത്യ ഇടപെടുന്നു എന്ന് പറയണമെങ്കിൽ ഇന്ത്യ അത്ര വലിയൊരു ലോകശക്തിയായി മാറി എന്നല്ലേ അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ ലോകശക്തിയായ ഭാരതത്തെ തടഞ്ഞു നിർത്താനും തകർത്ത് വീഴിക്കാനും അതിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയെയും അതുപോലെ നരേന്ദ്രമോദിയെയും ഒക്കെ ഉന്നം വെക്കാനും അന്താരാഷ്ട്ര രംഗത്തുള്ള ശക്തികൾ തീർച്ചയായിട്ടും പരിശ്രമിക്കും. അവരുടെ കയ്യിലെ ഒരു വിദഗ്ധമായ ആയുധമായിട്ടാണ് ഇന്ന് ഈ രാജ്യത്തെ ആം ആദ്മി പാർട്ടി ആണെങ്കിലും സി പി ഐ എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പെരുമാറുന്നത് എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് സംശയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ പ്രതികരണങ്ങൾ ആ തരത്തിലാണ്. ഇപ്പോ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള വലിയ പ്രതീക്ഷ അത് പാകിസ്ഥാനിൽ കോൺഗ്രസുകാരേക്കാൾ ഉപരി പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കാണ് പ്രിയങ്കരനായ ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പിന്നെ പറയാനുമില്ല. അവർ നിരന്തരമായ ഇന്ത്യ വിരുദ്ധമായ നിലപാടിലാണല്ലോ ഇപ്പൊ തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ശ്രേണിയിലേക്ക് ആം ആദ്മി പാർട്ടിയും വരുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഭാവിയിൽ നേരിട്ട് കാണാൻ പറ്റും. ഏതായാലും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ള മുന്നണി വളരെ ദുർബലമാണ് എങ്കിൽ പോലും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളെ ബി ജെ പി എതിരിടുന്നു എന്നുള്ള പേരിൽ അവതരിപ്പിക്കാൻ ഇവരൊക്കെ ശ്രമിക്കും. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിന് പിന്തുണ കൊടുക്കും. അന്താരാഷ്ട്ര അജണ്ട നടപ്പാക്കുന്ന ആഗോള ശക്തികൾ അതിന്റെ പിന്നിൽ ചരട് വലിക്കും. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. ബി ജെ പിക്കും ഇന്ത്യ എൻ ഡി എ മുന്നണിക്കും അതിനുള്ള ആത്മവിശ്വാസമുണ്ട് എങ്കിൽ പോലും നമ്മൾ ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ജാഗ്രതയോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ എൻ ഡി എ മുന്നണിയെ സംരക്ഷിക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറായില്ല എങ്കിൽ ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് പറയാൻ വയ്യ. അതായത് ജയിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഉദാസീനരാവാതെ ജയിക്കുന്നത് വരെ ആ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഹരിപ്രസാദ് ജി, നമ്മൾക്കറിയാം എന്തൊരു കാര്യത്തിനും മെറിറ്റ്സ് ഉള്ള പോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഡീമെറിറ്റ്സും ഉണ്ടാവുന്നെന്ന് നമുക്കറിയാം. ഇപ്പോ ഇദ്ദേഹം ജയിലിൽ പോയ സമയം മുതൽ, സത്യത്തിൽ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ്, അതിൽ പ്രഖ്യാപിച്ചതിന് ശേഷമൊക്കെ ഒരുപാട് വിവാദമുണ്ടാക്കപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. കാരണം അയാൾക്ക് ഇവിടെ ഇപ്പോ ജയസുരേൻ സാർ പറഞ്ഞ പോലെ തന്നെ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ആ ഒരു സത്യകനായിട്ടുള്ള ആ മനുഷ്യന്റെ പിറക് പറ്റിക്കൊണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിഴല് പറ്റിക്കൊണ്ട് വളർന്നു വന്ന ഒരു രാഷ്ട്രീയക്കാരൻ. അങ്ങനെ ആത്മാത്മീയ എന്ന് പറയുന്ന പാർട്ടിയുടെ ചൂൽ എന്ന് പറയുന്ന ആ ചൂലെടുത്തുകൊണ്ട് ഈ പറയുന്ന അഴിമതി മുക്ത, അതല്ലെങ്കിൽ അഴിമതിയെല്ലാം ഞങ്ങൾ ചൂല് കൊണ്ട് അടിച്ചു വാരുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് മറ്റ് ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിലൊക്കെ അവർ നേടിയിട്ടുള്ള ഒട്ടേറെ ആ ഒരു കുതിച്ചു ചാട്ടം എന്നൊക്കെ പറയേണ്ടതുണ്ട്. അത്തരത്തിൽ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കൂടുതൽ ഇതിന്റെ ഒരു വിശദീകരണങ്ങൾ വരിക? ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ സംബന്ധിച്ചിട്ടാണോ ബൈചേട്ടൻ ചോദിച്ചത്? അതോ
അല്ല, അയാളുടെ തുടക്കം മുതൽ പറയുകയാണ്. കാരണം അയാളുടെ ആം ആദ്മി വന്ന ആ ഒരു സമയം നമ്മൾക്കറിയാം, ആ ഒരു കുതിച്ചുചാട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളത്. മാത്രമല്ല, ഇയാൾ ഉള്ളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് നടന്ന ആ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ട് സംസ്ഥാനങ്ങളുടെ, ആ സമയത്ത് ആ സ്റ്റേറ്റ് പിടിച്ച ആ ഒരു കാര്യമൊക്കെ നമുക്കറിയാം. അത്തരത്തിൽ എടുക്കുകയാണെങ്കിൽ അയാളുടെ വരവും അതിനുശേഷം ഇന്നിട്ട് വന്നിട്ടുള്ള ഈ പതനവും ആ ഒരു കാര്യം കൂടി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ രാഷ്ട്രീയ വശം തന്നെ. ഈ ആം ആദ്മി പാർട്ടി ഇന്ത്യയിലെ രൂപീകൃതം വന്നത് 2014-15 കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യ അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അത് നരേന്ദ്രമോദി ഇറയുടെ തൊട്ടു മുമ്പ് ആണ്. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെയും സർക്കാരുകളുടെ കാലഘട്ടത്തിൽ നേരത്തെ നമ്മളൊക്കെ സൂചിപ്പിച്ച പോലെയുള്ള ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്. അതിനൊരു ബദലായിട്ട് ഈ ബദൽ എന്ന് പറയുമ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആൾക്കാരുണ്ട്. ചില ആളുകൾക്ക് ഇപ്പോൾ BJP രാഷ്ട്രീയത്തെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ച് കോൺഗ്രസിന് ബദലായിട്ട് നിൽക്കുന്ന ഒരു 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 ഒഫീഷ്യൽ സ്റ്റാറ്റസിലൊക്കെ ഉള്ള റിട്ടയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിജീവി ലൈനിലൊക്കെ നമ്മുടെ നാട്ടിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ബുദ്ധിജീവി ലൈനിലൊക്കെ നിൽക്കുന്ന എഴുത്തുകാർ തുടങ്ങിയിട്ടുള്ള കുറച്ച് സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ ആം ആദ്മി പാർട്ടിയിലേക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ജോയിൻ ചെയ്തത്. ഇപ്പം നമ്മൾ നോക്കൂ, ഡൽഹിയിലെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആം ആദ്മി നേതാക്കന്മാരുടെ ഒരു നീണ്ട നിര എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥന്മാർ, IRS കാർ, അത്തരത്തിലുള്ള ഒരുപാട് നേതാക്കന്മാർ അതിനകത്തേക്ക് അല്ലെങ്കിൽ ആളുകൾ അതിനകത്തേക്ക് ആകർഷ്ടരായിട്ട് വന്നു. ഒരു ഘട്ടത്തിൽ നമ്മൾ പലരും വിചാരിച്ചിരുന്നു ഇത് പെട്ടെന്ന് ഇന്ത്യയിൽ മുഴുവൻ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കും എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പെട്ടെന്ന് ഗുജറാത്തിലേക്കും ഗോവയിലേക്കും മറ്റേ ബാംഗ്ലൂരിലൊക്കെ കർണാടകയിലെ ഈ മറ്റേ എന്താ പറയുക ഒരു IT ഹബ് ഒക്കെ പോലെയുള്ള അപ്പർ മിഡിൽ ക്ലാസ് താമസിക്കുന്ന സിറ്റികളിലേക്കൊക്കെ തന്നെ അവർ പെട്ടെന്ന് അവരുടെ ഇത് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന് പെട്ടെന്ന് ഇന്ത്യയിലെ എല്ലാം സർവസ്വവും നേടാൻ സാധിക്കും അദ്ദേഹത്തിന് എന്നുള്ള ഒരു ഒരു പെട്ടെന്നുള്ള ഒരു തോന്നലിന്റെ പുറത്ത് നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുക എന്നുള്ള അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോലും അദ്ദേഹം കടന്നു ചെന്നു എന്നുള്ളതാണ്. പക്ഷെ നോക്കൂ, ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനമാണ്. അതൊരിക്കലും ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവേശത്തിന്റെ പുറത്ത് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന, നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഒരു സിസ്റ്റം ഒന്നുമല്ല. നിങ്ങൾ ഡൽഹി എന്ന് പറയുന്നത് വളരെ ചെറിയ സംസ്ഥാനമാണ്, ഇന്ത്യയിലെ തന്നെ വളരെ ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. മിക്സ്ഡ് പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനമാണ്. കൂടുതലും ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും ബിസിനസ്സുകാരും അതുപോലെ ഇൻഡസ്ട്രിയലിസ്റ്റുകളും ഒക്കെ ധാരാളമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്നത്. ഈ ഡൽഹിയിൽ നിർഭയ കേസ് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള അഴിമതി കേസുകളിലൊക്കെ പെട്ട് കോൺഗ്രസ് വല്ലാതെ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസരത്തിൽ അതിനൊരു ബദൽ എന്നുള്ള രീതിയിലാണ് ആളുകൾ ആം ആദ്മിയെ കണ്ടത്. അല്ലാതെ ആം ആദ്മി പാർട്ടിയുടെ ഒരു പെർഫോമൻസ് ഹിസ്റ്ററി എടുത്തു നോക്കിയിട്ട് അതിൽ ആകൃഷ്ടരായിട്ട് ആം ആദ്മിയിൽ പോയ ആൾക്കാരല്ല ഇവരാരും തന്നെ. ഈ ആളുകളൊക്കെ തന്നെ ആം ആദ്മിയിൽ എത്തുന്നത് കോൺഗ്രസിന് ബദലായിട്ട് എന്നാൽ ഞങ്ങൾക്ക് BJPയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച ഒരു മധ്യവർഗം അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ഒരു വർഗത്തിൽപ്പെട്ടിട്ടുള്ള കുറെ ഓഫീഷ്യൽ ആയിട്ടുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ റിട്ടയർഡ് ഹാൻഡ്സ് ആണ് ഈ ആം ആദ്മിയിൽ ചേർന്നത്. ഇവരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഈഗോ ഉള്ള, ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക് കൾച്ചർ ഉള്ള, ഡിഫറെന്റ് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള, ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ് ഉള്ള ഒരു ഒരു വലിയ കൂട്ടം ആളുകൾ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് ആം ആദ്മി എന്ന് പറയുന്നത് ഒരു സംഘടനാ സംവിധാനത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിലോ മികച്ച പ്രകടനം എവിടെയും കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഡൽഹിയിൽ ഇവർക്ക് അവിശ്വസനീയമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക പിന്തുണ കിട്ടുന്നു. ആ പിന്തുണയെ ആർജിച്ചിട്ട് വലിയ മറ്റേ എന്താ പറയുക ജനക്ഷേമപരമായിട്ടുള്ള സൗജന്യ വൈദ്യുതി, സൗജന്യ വെള്ളം, സൗജന്യ യാത്ര ബസ്സില് തുടങ്ങിയിട്ടുള്ള നിലപാടുകളൊക്കെ ആയിട്ട് തനി സോഷ്യലിസ്റ്റ് പോളിറ്റിക്സുമായിട്ട് മുന്നിലോട്ട് വരുന്നു. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ഡൽഹിയിലെ ജനങ്ങൾ വീണ്ടും ഒരു ഒരു തവണ കൂടെ അവരെ അധികാരത്തിലേറ്റുന്നു.
പക്ഷേ ആ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അവരെന്തിനാണോ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ എന്തിനാണോ അവർ ഫോം ചെയ്തത് അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ ഒരു പരിധി വരെ അതിൽപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ഇത്തരത്തിൽ സെൽഫായിട്ട് ഗോളടിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഒരു ഒരു പ്രതിഭാസത്തിലേക്ക് പോകുന്നു. അങ്ങനെ വന്ന് ഇവർക്ക് ഡൽഹിയിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഡൽഹിയിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ബി ജെ പി ഒരു ബദലല്ലാത്ത പഞ്ചാബ് പോലെ ഒരു 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 സ്റ്റേറ്റില് മറ്റൊരു ഓപ്ഷൻ ഇല്ല ജനത്തിന്റെ മുമ്പിൽ എന്ന് വന്നപ്പോൾ അവിടെ ജനം ഈ ആം ആദ്മിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ പഞ്ചാബില് ഈ മയക്കുമരുന്ന് ലോബിയുടെ വലിയ ഇൻഫ്ലുവൻസ് ആണ് കോൺഗ്രസ് ഗവൺമെന്റിന് വലിയ തിരിച്ചടിയായത്. അപ്പോൾ അങ്ങനെ മയക്കുമരുന്നിനെതിരെയും മദ്യത്തിനെതിരെയും നിലപാട് കൈക്കൊള്ളും എന്നൊക്കെ പറഞ്ഞ് പഞ്ചാബിനെ ലഹരി വിമുക്തമാക്കും എന്നൊക്കെ ഉള്ള ഒരു ഒരു വലിയ എന്താ പറയുക ആഹ്വാനമൊക്കെ ആയിട്ടാണ് അവിടേക്ക് ചെന്നത്. ആ ആളുകളാണ് ഇപ്പൊ മദ്യ നയ അഴിമതിയില് അകത്തു പോയിട്ടുള്ളത്. ഓർക്കണം, നമ്മൾ ഈ മദ്യ നയ അഴിമതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡൽഹിയില് ഏതാണ്ട് 801 പ്രൈവറ്റ് നമ്മളുടെ നാട്ടിലെ ബീവറേജ് പോലെയുള്ള, അല്ലെങ്കിൽ ഈ പോണ്ടിച്ചേരിയിലും മാഹിയിലൊക്കെ കാണുന്നത് പോലെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുറക്കാനുള്ള അനുമതിയാണ് ഇവർ നൽകിയത്. രാത്രി 3 മണിവരെ മറ്റേ ഈ പറയുന്ന മദ്യ വിൽപ്പനശാലകൾ പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് ഇവർ നൽകിയത്. 18 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള എല്ലാവർക്കും സുലഭമായിട്ട് മദ്യം അവൈലബിൾ ആക്കാനുള്ള നടപടിയാണ് ഈ മദ്യ നയത്തിലൂടെ ഇവര് നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇപ്പൊ ഞാൻ പറയുന്നത് അതിനകത്ത് അഴിമതി ഉണ്ടോ അഴിമതി ഇല്ലേ, 100 കോടി രൂപ കെജ്രിവാള് കൈപ്പറ്റിയോ ഇല്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ഈ മദ്യനയത്തിലൂടെ ഡൽഹിയിലെ ഒരു ഒരു ജനറേഷനെ, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ ലഹരിക്ക് അടിമയാക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് ഇവന്മാർ ഈ അഴിമതി നടത്തിയത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. അതിനകത്തുനിന്ന് 100 കോടി രൂപയോ 200 കോടി രൂപയോ സമ്പാദിച്ചു എന്നതിനേക്കാൾ ഉപരി അവിടെ പെട്ടിക്കട പോലെ ഓരോ വാർഡിലും അല്ലെങ്കിൽ ഓരോ കൗൺസിൽ ഏരിയയിലും 10ഉം 13ഉം ഇത്തരത്തിലുള്ള കടകൾ ഓപ്പൺ ചെയ്യാനുള്ള അനുമതി കൊടുത്ത് അവിടെ സർക്കാരിന് മറ്റേ 300 രൂപ 320 രൂപ റവന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സാധനം നേരെ 30ലേക്കും 18ലേക്കും 19ലേക്കും ഒക്കെ കുറച്ചു കൊടുത്ത് പെഗ് ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിലൊക്കെ അവിടെ കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ലോബിയെ മത്സര രീതിയിലേക്ക് അവതരിപ്പിച്ച് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഒരു 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 മദ്യപ്പുഴ ഒഴുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഈ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഇവരുടെ ഉദയത്തിന് കാരണമായ ആള് ഒരു മദ്യ വർജന സമരം കൂടെ, അല്ലെങ്കിൽ മദ്യ വിരുദ്ധ സമരത്തിനും കൂടെ നേതൃത്വം നൽകിയ ആളാണ് എന്ന് പോലും ഓർക്കാതെ അവിടെ മദ്യം സുലഭമായിട്ട് ലഭ്യമാക്കുക, ടൂറിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ചെറിയ കുട്ടികൾക്ക് പോലും, 18 വയസ്സായ കുട്ടികൾക്ക് പോലും പബ്ലിക്കായിട്ട് ഇരുന്ന് മദ്യം കഴിക്കാനുള്ള അനുമതി പോലും കൊടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നയമാണ് ഇവർ കൈക്കൊണ്ടത്. അതൊരിക്കലും അവരുടെ ഫൗണ്ടിങ് പോളിസിയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. അപ്പൊ അഴിമതി നടത്തി എന്നതിനേക്കാൾ ഉപരി അവരെന്തിനു വേണ്ടിയിട്ടാണോ ഈ രാജ്യത്ത് നിലകൊണ്ടത്, അല്ലെങ്കിൽ നിലവിൽ വന്നത്, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നിലോട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി നോക്കൂ, ഇപ്പൊ പഞ്ചാബിലും മറ്റേ ഡൽഹിയിലുമാണ് ഭരണത്തിലുള്ളത്. ഈ ഭരണത്തിലുള്ള രണ്ട് സ്റ്റേറ്റിലെ ഭരണത്തിലുള്ള ഒരു പാർട്ടിക്ക് ഡൽഹി പോലെയുള്ള ഒരു ക്യാപിറ്റൽ സിറ്റിയിൽ ഇത്രയും വലിയ തോന്നിവാസം കാണിക്കാമെന്നുണ്ടെങ്കിൽ പഞ്ചാബ് പോലെയൊരു ഒരു ഒരു സ്ഥലത്ത് അവരുടെ ഭരണത്തിന്റെ കീഴിൽ ഈ ലഹരി മാഫിയ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്താൽ അതിൻ്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ പഞ്ചാബ് വഴി ഇന്ത്യയിലേക്ക് കടത്തുന്ന കാര്യങ്ങളിൽ പോലും മൗനം പാലിക്കുന്നുണ്ട് ആം ആദ്മി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു അതിശയോക്തി ആകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
സാറേ, ഇപ്പോ ഹരിപ്രസാദ്ജി നിർത്തിയിടത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണ്. നമുക്കറിയാം ഇപ്പോ ഡൽഹിയും കേരളവുമായിട്ട് ഒരുപാട് കമ്പാരിസൺ, അതല്ലെങ്കിൽ ആ ഒരു താരതമ്യം ഉണ്ട്. ഇപ്പം മദ്യനയമായി ബന്ധപ്പെട്ട വിഷയം വരികയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യത്തിനെതിരെ, ഇപ്പൊ നമുക്കറിയാം അന്തരിച്ച ഇന്നസെന്റ് ആയാലും കെ പി എസ് ലളിത ആയാലും ഇന്നിപ്പോ അവർ സ്വർഗത്തിലിരുന്ന് തന്നെ എന്ന് നമ്മൾക്ക് പറയാം, നരകത്തിലേക്ക് നമ്മൾക്ക് പറഞ്ഞു വിടേണ്ട, സ്വർഗത്തിലിരുന്ന് അവർ ഏറ്റവും കൂടുതൽ ഒരാളെ ശപിക്കുന്നുണ്ടെങ്കിലും അത് LDFരും എല്ലാം ശരിയാവും എന്ന പരസ്യത്തിന് ആ നേതൃത്വം കൊടുത്താൽ, അതല്ലെങ്കിൽ അതിനുവേണ്ടി അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരെ ചതിയിൽപ്പെടുത്തിയിട്ടുള്ള ഈ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തെ തന്നെയായിരിക്കും, അതിലുള്ള നേതൃത്വത്തെ തന്നെയായിരിക്കും എന്ന് പറയാതിരിക്കാനാവില്ല. മാത്രമല്ല അഴിമതി കേസുകൾ, ഇപ്പോൾ അഴിമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമത്തെയാണ് എന്നുള്ളത് അന്നം കഴിക്കുന്ന മലയാളിക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ രാഷ്ട്രീയ അടിമകളായിട്ടുള്ള രാഷ്ട്രീയ ആ ഇടത് വലത് പക്ഷം പിടിച്ച് നടക്കുന്ന, അതല്ലെങ്കിൽ മതവർഗീയത മാത്രം പുഴുങ്ങി തിന്ന് ജീവിക്കുന്ന, മതേതരത്വം എന്ന് പറയുന്ന ആ ഒരു കപട മതേതരത്വം, അതൊക്കെ ഏറ്റു നടക്കുന്ന ഈ കേരളത്തെയും ഈ ഡൽഹിയെയും ഈ കെജ്രിവാളിനെയും ഈ പിണറായി വിജയനെയും ഈ ഡൽഹി നിവാസികൾ അവർ തെറ്റുതിരുത്തി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ഡൽഹിയിലൊക്കെ ഈ കെജ്രിവാൾ ജയിലിൽ പോയ സമയത്ത് നമ്മൾ സംസാരിച്ചതാണ് അവിടെ ലഡു വിതരണം, മധുര വിതരണം ഒക്കെ നടന്നു എന്നുള്ളത്. അത്തരത്തിൽ അവർക്ക് തെറ്റ് മനസ്സിലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇന്നും മലയാളി എവിടെ എത്തി നിൽക്കുന്നു, ഡൽഹി നിവാസികൾ എവിടെ എത്തി നിൽക്കുന്നു, അതല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളായിക്കോട്ടെ, ഏതൊരു നാട് എടുക്കുകയാണെങ്കിലും അവിടുത്തെ ജനങ്ങളും കേരളവും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ എല്ലാ നാടുകളിലും സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൂടി ജയസുരേൻ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഡൽഹി എന്ന മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ദൗർബല്യങ്ങളെ മുതലെടുത്തുകൊണ്ട് വളരെ തന്ത്രപരമായി അധികാരത്തിൽ വന്ന വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടി. അതായത് മെട്രോപൊളിറ്റൻ സിറ്റി എന്നും അതുപോലെ തന്നെ കോസ്മോപൊളിറ്റൻ സിറ്റി എന്നും പറയുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞത് തിരുത്തുകയാണ്, കോസ്മോപൊളിറ്റൻ സിറ്റിയാണ് ഡൽഹി, മെട്രോപൊളിറ്റൻ അല്ല. എന്നാൽ മുംബൈ മെട്രോപൊളിറ്റൻ ആണ്, ചെന്നൈ മെട്രോപൊളിറ്റൻ ആണ്, എന്നാൽ ഡൽഹി കോസ്മോപൊളിറ്റൻ ആണ്. കോസ്മോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ തദ്ദേശീയരെ വളരെ ചെറിയ ന്യൂനപക്ഷമാവുകയും പുറത്തുനിന്ന് വന്നവര് ഭൂരിപക്ഷമാവുകയും ചെയ്ത സ്വന്തവും സംസ്കാരവും സ്വത്തവും നഷ്ടപ്പെട്ട സിറ്റികളെയാണ് കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ പാരീസിനെ എടുത്താൽ, അതല്ലെങ്കിൽ ലണ്ടൻ നഗരത്തെ എടുത്താൽ ഒക്കെ കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം, പക്ഷെ ആയിട്ടില്ല. എന്നാൽ ഇന്ത്യയുടെ തലസ്ഥാനമായിരിക്കുന്ന ഡൽഹി, ആ ഡൽഹിയെ സംബന്ധിച്ച് അവിടുത്തെ പരിപൂർണമായ ഭരണകൂട അധികാരം സംസ്ഥാനത്തിന് ഇല്ല എങ്കിൽ പോലും അവർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക സമാഹരണത്തിന് സാധിക്കുന്നുണ്ട്. കാരണം ബിസിനസിന്റെയും ഇൻഡസ്ട്രിയുടെയും ഭരണത്തിന്റെയും ഒക്കെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ വരുമാനം വളരെ വലുതാണ്. അതായത് ടാക്സ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതെങ്ങനെയാണ് വലുതാവുന്നതെന്ന് ചോദിച്ചാൽ, കേന്ദ്ര ഭരണ പ്രദേശം എന്നുള്ള നിലയിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക് പൂർണ്ണമായി രൂപാന്തരപ്പെടാതെ വന്നിരിക്കുന്നത് കൊണ്ട് ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ എല്ലാ നികുതി ആനുകൂല്യങ്ങളും അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഇൻഡസ്ട്രിക്ക് കിട്ടുന്നുണ്ട്, ബിസിനസിന് കിട്ടുന്നുണ്ട്, അതുപോലെ സർവീസ് സെക്ടറിലും കിട്ടുന്നുണ്ട്. ഇത് കിട്ടുമ്പോൾ അവിടെ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ അവിടുത്തെ സംസ്ഥാന അർദ്ധ സംസ്ഥാനമാണെങ്കിൽ പോലും ആ സംസ്ഥാന ഭരണകൂടത്തിന് വലിയ വരുമാനമാണ്. എന്നാൽ ഈ വരുമാനം രണ്ട് രീതിയിലാണ് ഉപയോഗിക്കപ്പെടേണ്ടത്. ഒന്ന്, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും അതുപോലെ സ്ഥായി ആയിട്ടുള്ള പുരോഗമന കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്നത് പോലെ, കെജ്രിവാൾ ചെയ്യുന്നത് പോലെ, പിണറായി വിജയനെ അനുകരിച്ചുകൊണ്ട് സൗജന്യങ്ങൾ വാരി കോരി കൊടുക്കുന്ന ഒരു ഭരണം, ഭരണം നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സംസ്ഥാനത്തിന്റെയോ രാജ്യത്തിന്റെയോ താല്പര്യം നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ കിട്ടുന്നത് മുഴുവൻ സൗജന്യങ്ങൾ വാരി കോരി കൊടുക്കുന്നു, ജനങ്ങളെ സോപ്പിടുന്നു, അടുത്ത ഇലക്ഷനിലും അടുത്ത ഇലക്ഷനിലും അതിലേറെ കൊടുക്കുന്നു, അവസാനം കേരളത്തെ പോലെ വലിയ കണക്കണിയിൽ പെടുന്നു. ആർക്ക് പോയി? അപ്പോഴേക്കും കെജ്രിവാളിന്റെ കാലം കഴിയും, അല്ലെങ്കിൽ അടുത്ത ആൾ വന്നെങ്കിലായി, വന്നില്ലെങ്കിലായി. സത്യത്തിൽ ഒരു രാജ്യത്തിന്റെ ഭരണകൂടം സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ഏറ്റവും അപകടകരമായ ഒരു സ്ഥലമായിട്ട് പരിവർത്തനപ്പെടുത്തിയാൽ എനിക്കൊരു പക്ഷേ അധികാരം കിട്ടുമായിരിക്കും. കാരണം ഡൽഹിയിൽ പോകുന്നതുകൊണ്ട് എനിക്കറിയാം, അവിടെ ബീഹാറികൾ ഒരു വലിയ ശക്തിയാണ്, ഉത്തർപ്രദേശികൾ വലിയ ശക്തിയാണ്, ഹരിയാനക്കാര്, അതുപോലെ തന്നെ പഞ്ചാബികള്, രാജസ്ഥാൻകാര്, ഇവരൊക്കെ പല പല മേഖലകൾ കൈകാര്യം ചെയ്യുന്ന വലിയ ശക്തികൾ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഡൽഹിക്കാര് ഡൽഹിയിൽ 15% മാത്രമേ ഉള്ളൂ.
85% പുറത്തുനിന്ന് വന്നവരാണ്. പക്ഷെ ഇതൊരു നല്ല കാര്യമാണ്, മലയാളികൾ വൻതോതിലുണ്ട്, നല്ല കാര്യമാണ്. എന്നാൽ ഇതിന്റെ ഈ നന്മകളെ കെടുത്താൻ ഏറ്റവും എളുപ്പം അവിടുത്തെ യങ് ജനറേഷനെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഹരിപ്രസാദ് പറഞ്ഞതുപോലെ ഒരു പെഗ് വാങ്ങിച്ചാൽ ഒരു പെഗ് ഫ്രീ എന്നുള്ള നിലയിൽ ഉള്ള സൗജന്യങ്ങൾ കൊടുക്കുമ്പോൾ, അതുപോലെ അവിടുത്തെ മദ്യക്കുപ്പികളുടെ അളവ് വളരെ ചെറിയ മദ്യക്കുപ്പികൾ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാം, ആരും കാണില്ല, അത്ര ചെറിയ രീതിയിലുള്ള മദ്യക്കുപ്പികൾ 24 മണിക്കൂർ, 3 മണി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നേരം വിളിച്ചു, ഞാൻ 24 മണിക്കൂറും തുറന്നു വെച്ചിരിക്കുന്ന മദ്യ ഷോപ്പുകൾ കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോ ശ്രദ്ധിച്ചു. നമ്മുടെ നാട്ടിലെ ഈ പെട്ടിക്കടകൾ, മുറുക്കാൻ കടകൾ എന്നൊക്കെ പറയുന്നത് പോലെ മദ്യക്കടകൾ അവിടെ സുലഭമായി തുറന്നു കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ മദ്യം എന്ന് പറയുന്നത് ഇന്ന് വളരെ ലഘുവായിട്ടുള്ള ഒരു ലഹരിയാണ്. മദ്യത്തിൽ ആരംഭിച്ച് പിന്നീട് അത് മയക്കുമരുന്നിലേക്ക് പടർന്നു പിടിച്ച് അങ്ങനെ ഒരു സമൂഹത്തിലെ മുഴുവൻ രംഗങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് ഇരയാകുന്നത് അവിടുത്തെ സ്കൂൾ കോളേജ് കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പുതിയ തലമുറയെ ആവേശത്തിലും ലഹരിയിലും പിടിച്ചു നിർത്തി കഴിയുമ്പോൾ യങ് ജനറേഷന്റെ വോട്ട് ബാങ്കാക്കി അതിനെ മാറ്റുകയാണ്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ അവർക്ക് സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ എന്ത് നല്ല ഭരണം, ചെലവ് കുറവല്ലേ എന്ന് തോന്നുകയാണ്. ഇപ്പൊ വൈദ്യുതി, ഗതാഗതം എന്ന് തുടങ്ങി പല മേഖലകളിലും ഈ സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ആകർഷണം തോന്നും. പക്ഷെ കയ്യിലിരിക്കുന്ന തനത് ഫണ്ട്, സംസ്ഥാനത്തിന്റെ ആ ഒരു പ്ലാൻ ഫണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അസ്തമിക്കുന്ന ഒരു സമയത്ത് ഇതിന്റെ മുഴുവൻ ചുമതല വഹിക്കേണ്ടി വരുന്നത് കേന്ദ്ര ഭരണകൂടമാണ്. അതായത് ഇപ്പോ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു കൊണ്ടുപോയി കൂട്ടുകാർക്ക് വിതരണം ചെയ്യുകയും അവർക്ക് ആഘോഷമായിട്ട് അടിച്ചു പൊളിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയുടെ മനോഭാവത്തോടു കൂടിയാണ് കേജ്രിവാൾ ഇന്ന് ഡൽഹി ഭരിക്കുന്നത്. അപ്പോൾ എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് സംശയാസ്പദമാണ്. കുറച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ ആ സംസ്ഥാനം പാപ്പരാവും, അല്ലെങ്കിൽ കേന്ദ്രത്തിന് ശക്തമായി ഇടപെടേണ്ടി വരും. അപ്പോൾ ഈ കേന്ദ്രവിരുദ്ധ സമരവുമായിട്ട് പിണറായി ചെയ്യുന്നത് പോലെ കുറെ നാടകം കളിക്കാനും അവർ തയ്യാറാവും. പക്ഷെ കേരളത്തിലേതിനേക്കാൾ ഗൗരവപരമായ ഒരു സ്വഭാവം ഡൽഹിക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഡൽഹിയിലെ ഈ ഭരണകൂടം താഴെ പോകാതിരിക്കാനും ഡൽഹിയിലെ ഈ ഭരണകൂടം കൂടുതൽ ജനപ്രിയമാക്കി തീർക്കാനും ഉള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികൾ, അന്താരാഷ്ട്ര ശക്തികൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കും. അപ്പോൾ അതിന് ബദലായി അതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ വാരിക്കോരി ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന അതേ ശൈലി BJP ഉപയോഗിച്ചാൽ അത് കൂടുതൽ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് രാജ്യസ്നേഹം, അല്ലെങ്കിൽ രാഷ്ട്ര താല്പര്യം, ദീർഘവീക്ഷണം, ഇതൊക്കെയുള്ള ഒരു പാർട്ടിക്കും ഭരണകൂടത്തിനും അങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് ഇതിനെ മറികടക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉദാരമായിട്ടുള്ള ഈ മദ്യ നയം, മയക്കുമരുന്നിന്റെ സാന്നിധ്യം കൂടുതൽ കൂടുതൽ അക്രമങ്ങളിലേക്ക് ഡൽഹിയെ നയിക്കുകയും അരാജകത്വവും അക്രമവും റോഡുകളിൽ നടമാടി തുടങ്ങി വീടുകളിലേക്ക് എത്തുന്ന ഒരു അന്തരീക്ഷം വരുമ്പോൾ ഇതിനെതിരെ ആ ജനതയ്ക്ക് തിരിയേണ്ടി വരും. അപ്പോൾ അതിനൊരു രാഷ്ട്രീയ മാറ്റം വന്നേക്കാം. പക്ഷെ അപ്പോഴത്തേക്കും രാഷ്ട്രത്തിന്റെ തലസ്ഥാനം അങ്ങേയറ്റം ദുഷിച്ച ഒരു അന്തരീക്ഷത്തിൽ എത്തുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ദേശീയ ആവശ്യമായി ഇത് മാറേണ്ട സമയമായിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ദുർഭരണത്തിൽ നിന്ന്, അപകടകരമായ ഇത്തരം പോക്കിൽ നിന്ന് ആ സംസ്ഥാനത്തെ സംരക്ഷിക്കേണ്ട ചുമതല ദേശീയ ചുമതലയായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ജനജാഗരണം BJPയുടെ നേതൃത്വത്തില്, അല്ലെങ്കിൽ ദേശസ്നേഹ സംഘടനകളുടെ നേതൃത്വത്തില് ഡൽഹിയിൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതല്ല എങ്കിൽ വീണ്ടും ആം ആദ്മി പാർട്ടി തന്നെ അധികാരത്തിൽ വന്നാൽ അത് രാഷ്ട്രത്തിന് കനത്ത നഷ്ടമായിരിക്കും ഉണ്ടാക്കുക. ഇപ്പൊ പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് കൂടി ഭരണം കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ അവരെടുക്കാൻ പോകുന്ന നടപടികൾ എന്താണ് എന്നിപ്പോൾ സംശയാസ്പദമാണ്. കാരണം ഡൽഹിയിൽ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും പഞ്ചാബിലും വേണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ജനങ്ങൾ. പക്ഷെ ഡൽഹി അല്ല പഞ്ചാബ് എന്ന് തിരിച്ചറിഞ്ഞ ആം ആദ്മി പാർട്ടിക്ക് അത് നിറവേറ്റാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും അവർക്ക് പഞ്ചാബ് പിടിക്കാൻ പറ്റില്ല, പഞ്ചാബിൽ വിജയം ആവർത്തിക്കാനും പറ്റില്ല. ഇത് നേരിട്ട് കാണുന്ന ഇന്ത്യയിലെ മറ്റൊരു പ്രദേശത്തും ആം ആദ്മി പാർട്ടിക്ക് പിടിമുറുക്കാനും കഴിയില്ല. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പടിയിറക്കവും കൊടിയിറക്കവുമാണ് ഈ കേസ്. ഈ കേസ് മുന്നോട്ട് പോകുന്നതോടുകൂടി ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ആ സംവിധാനം അസ്തമിക്കും, അതിന്റെ നേതാക്കന്മാര് ജയിലിൽ തുടരുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം. പക്ഷെ ഇതൊരു സൂചനയാണ്. ഡൽഹിയിൽ ഇത് വിജയിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ
ഈ മാരീചന്മാര് മറ്റു പല സംസ്ഥാനങ്ങളിലും തലപൊക്കും. അതിന് പല രൂപഭാവങ്ങൾ ഉണ്ടായിരിക്കും. ആ രൂപഭാവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മാരീചന്മാരെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ദൗത്യവും കൂടി ബി ജെ പിക്ക് ഏറ്റെടുക്കേണ്ടി വരും. കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ? അതായത് തോമസ് ഐസക് പറഞ്ഞ രണ്ടേ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ അവരുടെ പിന്നിലുള്ള ഗൂഢ അജണ്ട മനസ്സിലാവും. ഒന്ന്, പണമില്ലെങ്കിൽ നോട്ടടിക്കുന്ന യന്ത്രമില്ലേ, അവിടെ കടലാസില്ലേ, അങ്ങനെ അടിച്ചിട്ടിങ്ങ് തരണം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്താവനയാണ് അത്. അപ്പൊ ജനങ്ങൾ ഒരു പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടെ തന്നു വരാം. പക്ഷെ രണ്ടാമത്തെ പ്രസ്താവന അദ്ദേഹത്തെ തെറ്റിപ്പോയി. അതായത് പച്ചക്കറി കച്ചവടക്കാരും മീൻ കച്ചവടക്കാരും ഒക്കെ എങ്ങനെയാണ് ഡിജിറ്റൽ കറൻസി കൈകാര്യം ചെയ്യുന്നത്? അസംഭവ്യമാണ്, വലിയ മണ്ടത്തരമല്ലേ, തള്ളല്ലേ എന്ന് ചോദിച്ചത് പരാജയപ്പെട്ടുപോയി. അങ്ങനെ ഇവരുടെ പൂച്ചു പുറത്താവുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായതുപോലെ ഡൽഹിയിൽ ഇപ്പൊ പൂച്ചു പുറത്തായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് രാജ്യം രക്ഷപ്പെടാനുള്ള ഒരു ലക്ഷണമായി, അതിന്റെ തുടക്കമായി ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസവും അവിടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പരിവർത്തനവും മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണേലും ദേശസ്നേഹം എന്നുള്ളത്, രാഷ്ട്രാഭിമാനം എന്നുള്ളതും ഇന്ന് രാജ്യം മുഴുവൻ ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ രാജ്യത്തിന് കഴിയും, അതുപോലെ തന്നെ ബി ജെ പിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും സാധിക്കും. അതുകൊണ്ട് നരേന്ദ്ര ഇന്നിപ്പോ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണ്? അദ്ദേഹത്തിന് കാതലായിട്ടുള്ള ഒരു വിഷയവും പറയാൻ പറ്റിയില്ല. നരേന്ദ്രമോദിക്ക് പകരം അമിത്ഷാ വരും എന്ന് പറഞ്ഞു. ഞാൻ ധരിച്ചത് നരേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധി വരുമെന്നോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ വരുമെന്നോ ഒക്കെ പറയുമെന്ന്, അതൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ സത്യത്തിൽ അദ്ദേഹം ചെയ്തത് ബി ജെ പിയെ ഒന്ന് സോപ്പിടുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നരേന്ദ്രമോദിക്ക് പകരം അമിത്ഷാ വരും, അതിവിടെ ആർക്കറിയാൻ മേലെ. നരേന്ദ്രമോദി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് അമിത്ഷായാണ്. അതുകൊണ്ട് അമിത്ഷായെ ഒന്നും, അതായത് നരേന്ദ്രമോദിയുടെ കാലത്ത് എന്റെ കേസ് തീരുകയല്ല, എന്റെ കേസ് ശരിക്കും വരാൻ പോകുന്നത് അമിത്ഷായുടെ കാലത്തായിരിക്കും. അതുകൊണ്ട് അമിത്ഷായെ ഒന്ന് സോപ്പിട്ടതാണ്. എന്തായാലും ആ സോപ്പിലൊന്നും അവർ വീഴാൻ പോകുന്നില്ല. കിട്ടാനുള്ളത് കൊണ്ടേ പോകുള്ളൂ കെജ്രിവാൾ എന്നുള്ളത് ഉറപ്പാണ്. ശ്രീ ഹരിപ്രസാദ് ജി, നമ്മൾക്കറിയാം ഇപ്പോ ഡൽഹിയിൽ നടന്ന കർഷക സമരം ഒക്കെ, ഇപ്പൊ ജയസൂര്യൻ സാർ അത് സൂചിപ്പിച്ചു, ഇയാൾ അറസ്റ്റിലായതോടുകൂടി ഈ കർഷക സമരം അത് അപ്രത്യക്ഷമായതിനെ കുറിച്ച് സാറ് സൂചിപ്പിച്ചു. അതുകൂടെ ഉൾപ്പെടുത്തി പറയുകയാണ്, കാരണം കർഷക സമരത്തെ കുറിച്ചൊക്കെ നമ്മള് ഹരിപ്രസാദ് ജി, ഞാനും ജയസൂര്യൻ സാറും തന്നെ ഒരുപാട് തവണ നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോ അതൊക്കെ ഉൾപ്പെടുത്തി പറയുകയാണ്. അപ്പൊ സത്യത്തിൽ അതിന് പിറകിൽ രാജ്യവിരുദ്ധ ശക്തികളാണ്, അല്ലെങ്കിൽ ഖലിസ്ഥാൻവാദികളാണ്, ഇനി മറ്റ് രാജ്യത്തിന് പുറത്തുള്ള രാജ്യ ശക്തികൾ തന്നെയാണ് എന്നുള്ളതൊക്കെ നമ്മൾക്ക് ആരും പറയാതെ തന്നെ വെളിപ്പെടുന്ന ഒരു രഹസ്യം കൂടിയാണ്. ഇയാൾ ജയിലിൽ പോയതോടുകൂടി ഈ സമരം പൂർണ്ണമായിട്ട് പൊളിയുന്നു. ഇന്ന് ആരും കർഷക സമരത്തെ കുറിച്ച് മിണ്ടുന്നു പോലും ഇല്ല. അത്തരത്തിൽ അതുകൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ഇനി എന്താണ് വിട്ടുപോയിട്ടുള്ളത്? എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ കൂടുതലായിട്ട്? നമ്മളെ ഈ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോ ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പഠിക്കാറുണ്ട്. അതുപോലെയാണ് ഈ കർഷക സമരം. കർഷക സമരം 1, കർഷക സമരം 2 എന്ന് പറയാം. 1 കുറച്ചു കാലം നീണ്ടു നിന്നതും 2 തുടക്കത്തിലെ തന്നെ പാളിപ്പോയതുമായിട്ടുള്ള സമരങ്ങളാണ്. ഈ നോക്കൂ, ഈ കർഷക സമരം എന്ന് പറയുന്നത് പഞ്ചാബികളായിട്ടുള്ള ചില കോടീശ്വരന്മാര് അവരുടെ ഒരു ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു മണ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിനെതിരെ ഒരു നിയമം വന്നപ്പോ അവര് അവരുടെ സർവ്വസന്നാഹവും എടുത്തിട്ട് അവര് കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് പുറത്തുനിന്ന് ഒഴുക്കിക്കൊണ്ട് കുറച്ചധികം കാലം ഇത്തരത്തിലുള്ള സമരവുമായിട്ട് മുന്നിലോട്ട് പോയി. അപ്പൊ അത് ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിക്ക് അത് വിഡ്രോ ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ചത് ഇവിടുത്തെ കർഷകരാണ്. അപ്പൊ ആദ്യത്തെ ഒരു കർഷക സമരത്തിന്റെ സമയത്ത് കുറച്ചെങ്കിലും ഒരു ഒരു ഞാൻ പറയുന്നത് ഒരു 5-10% കർഷകരെങ്കിലും ഇവര് പറയുന്ന കാര്യങ്ങളിൽ ചെറിയ കാമ്പും കഴമ്പും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവരുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം സമരം വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഒന്നാം സമരം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് പല സ്ഥലങ്ങളിലും അവർക്ക് ഈ ഈ എന്താ പറയുക, നരേന്ദ്രമോദി മുന്നിലോട്ട് കൊണ്ടുവന്ന കാർഷിക നിയമങ്ങളെ കൊണ്ട് കിട്ടേണ്ട ഗുണങ്ങൾ ഇല്ലാതായി. വീണ്ടും അവന് പഴയ അവസ്ഥയിലേക്ക്, ഇവന്മാരുടെ മണ്ടിയിൽ പോയിട്ട് വരി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ചെയ്ത ഒരു മണ്ടത്തരത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ്.
അതുകൊണ്ട് ഇനിയൊരു മണ്ടത്തരത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ആ കർഷക സമരത്തിൽ നിന്ന് രണ്ടാം ഘട്ടത്തില് ഒരുപാട് പേര് പിന്മാറി. ഇവരുടെ ഫണ്ടിങ് എന്താ പറയുക, ഏറ്റുവാങ്ങിക്കൊണ്ട് കുറച്ചു പേര് ഡൽഹിയിൽ നിന്ന്, സോറി, പഞ്ചാബിൽ നിന്ന് ഹരിയാന അതിർത്തി ഇവരെ ട്രാക്ടർ ഓടിച്ചു. അതിന്റെ അപ്പുറത്ത് രണ്ടാം കർഷക സമരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് മുമ്പേ തന്നെ കർഷക സമരം ഇല്ലാതായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടോ മൂന്നോ ഘട്ടത്തിൽ ചർച്ച നടത്തി ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ചില ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവർ ശ്രമിച്ചു. ആ ശ്രമം നടക്കില്ല ബി ജെ പിയുടെ അടുത്ത് എന്ന് മനസ്സിലായതോടുകൂടിയിട്ട് അവർ ട്രാക്ടറിന്റെ ഡീസൽ കളയണ്ട എന്ന് വിചാരിച്ച് തിരിച്ചുപോയി. ഇതാണ് സത്യത്തിലെ കർഷക സമരം രണ്ട്. അത് കേരളത്തിലെ പോലെയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം ബുദ്ധിജീവികള് ചില ആളുകള് ഐതിഹാസികമായിട്ടുള്ള കർഷക സമരമെന്നും അല്ലെങ്കിൽ ഇന്ത്യ വിറപ്പിച്ച സമരം എന്നൊക്കെ മറ്റേ ജനറലി മീഡിയയിൽ തള്ളി മറിക്കുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി എടുത്തു നോക്കിയാൽ ഒന്നും കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടില്ല. ഞാൻ ഈ രണ്ട് കർഷക സമരത്തിന്റെ സമയത്തും വളരെ ക്ലോസ് ആയിട്ട് ഇന്ത്യയുടെ കയറ്റുമതിയെ പറ്റിയിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്തിട്ടുള്ള ആളാണ്. 354 ബില്യൺ US ഡോളേഴ്സിന്റെ കയറ്റുമതിയാണ് ഇന്ത്യക്ക് നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്നതിന് മുമ്പുണ്ടായിരുന്നത് എങ്കിൽ നിലവിലത് 759 ബില്യൺ US ഡോളേഴ്സിന്റെയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വീറ്റും അതുപോലെയുള്ള ബസുമതി റൈസ് തുടങ്ങിയിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ഏറ്റവും അധികമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. റാദർ ദാൻ ഇപ്പോൾ ഈ മൊബൈൽ ഫോൺസ് അതുപോലെ തന്നെയുള്ള ചില ഇലക്ട്രോണിക് ഐറ്റംസിനെ വിട്ടു നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ കർഷകരെല്ലാം സമരത്തിലായിരുന്നു, കർഷകര് നീണ്ട സമരം നടത്തി. പക്ഷെ നാട്ടില് സാധനങ്ങളുടെയൊക്കെ ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപാദനം കൂടുകയും എക്സ്പോർട്ട് കൂടുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ യഥാർത്ഥ കർഷകരൊന്നും ഫീൽഡിൽ അല്ല സമരത്തിലുണ്ടായിരുന്നില്ല, അവരൊക്കെ തന്നെ ഫീൽഡിലായിരുന്നു. അപ്പൊ ഹിന്ദിയിൽ എനിക്ക് തോന്നുന്നു ഖേത്തിമേ എന്നാണ് പറയാ തോന്നുന്നു. അപ്പോൾ അവരൊക്കെ ഖേത്തിമേ ആയിരുന്നു. ഇവിടെയുള്ള ചില ഈ കപട എന്താ പറയുക മുതലാളി കർഷകന്മാര് നാട്ടില് അവരുടെ യാർഡില് മറ്റേ അല്ലെങ്കിൽ അവരുടെ ഫീൽഡില് ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ വന്ന ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് പൊന്നുവിളയിപ്പിച്ച് അത് എക്സ്പോർട്ട് ചെയ്ത് കാശുണ്ടാക്കി അവരുടെ ഒരു ലിഷർലി അവേഴ്സ് എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് കാശും പുറത്തുനിന്ന് വാങ്ങി അതും കൊണ്ട് ഡൽഹി അതിർത്തിയിൽ വന്ന് മദ്യവും മറ്റേ മട്ടൻ ഇറച്ചിയും ബിരിയാണി കട്ടിച്ച് ഇങ്ങനെ കുറച്ച് കാലം ആഘോഷിച്ചു എന്നുള്ളതല്ലാതെ കർഷക സമരം എന്നൊന്നും നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ നോക്കൂ, ഇന്ത്യ പോലെയുള്ളൊരു 50% നമ്മുടെ ഇക്കോണമി കാർഷിക വൃത്തിയിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഏതാണ്ട് 50% മറ്റേ ആളുകളും ജോലിയായിട്ട് കൺസിഡർ ചെയ്യുന്ന കൃഷി പോലെയുള്ള ഒരു മേഖലയിൽ നിന്ന് അത്രയും വലിയ പ്രതിഷേധം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളുടെ ഇലക്ഷനുകളിലും റിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ്. ആ കർഷക രോഷം രോഷം റിഫ്ലക്റ്റ് ചെയ്തില്ല എന്നുള്ളതല്ല, രോഷം ആയിട്ട് വന്ന ആളുകൾക്ക് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുകയാണ് പിന്നീട് അങ്ങോട്ട് നടന്ന എല്ലാ ഇലക്ഷനിലും നമ്മൾ കണ്ടത്. അത് തന്നെയാണ് ഇപ്പോഴും നടക്കാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ 2024 ഇലക്ഷനില് 2024 അല്ല, പൊതുവില് നമ്മളുടെ ഇവിടെ ജനറൽ ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗാൻഡ മീഡിയ അടിച്ചിറക്കാറുണ്ട്. ഈ മീഡിയയെ സംബന്ധിച്ച് ഇപ്പൊ 2004 അവസ്ഥയോ അല്ലെങ്കിൽ 2004 മുമ്പുള്ള 99 അവസ്ഥയല്ല ഇപ്പോ. അന്ന് ഇവിടെയുള്ള വിരലെണ്ണാവുന്ന ചില മീഡിയകൾ മാത്രമാണ് നമ്മളുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ഇവിടെയുള്ള കൈരളി ചാനലോ മോദി തോൽക്കാൻ പോകുന്നു, മോദിക്ക് കാലിടറുന്നു, മോദി മറ്റെന്താ പറയുന്നു വേർക്കുന്നു കുളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നു ഇന്ത്യ സഖ്യം അധികാരത്തിൽ കയറി മന്ത്രിസഭ രൂപീകരണ ചർച്ചയിലേക്ക് കടന്നു. അവര് മന്ത്രിസഭ June 4 മന്ത്രിസഭ എങ്ങനെ ഉണ്ടാക്കുന്ന കാര്യത്തിലേക്കൊക്കെ ചർച്ച എത്തി ഇന്ത്യ മുന്നണിയുടെ എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹം ഇവിടത്തെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഞാൻ നിസ്സംശയം പറയാം, ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഈ കേരളത്തിലെ ഒരുപാട് BJP അനുകൂല ആളുകൾക്ക് ഈ ഇവിടത്തെ ഈ മീഡിയയുടെ ഈ ഇങ്ങനത്തെ ഒരു പ്രൊപ്പഗാൻഡയിൽ വലിയൊരു ടെൻഷൻ ഉണ്ട് എന്ന് തോന്നിയിട്ടാണ് ഞാൻ മണ്ഡലം ബൈ മണ്ഡലം കണക്കെടുത്തുകൊണ്ട് UPയിലെയും മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും
അതുപോലെ തന്നെ രാജസ്ഥാനിലേക്ക് മണ്ഡലം ബൈ മണ്ഡലം കണക്കെടുത്തുകൊണ്ട് എൻ്റെ ഒരു അനാലിസിസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. 2024 ജൂൺ മാസം 4-ാം തീയതി നരേന്ദ്രമോദി 3-ാം തവണയും 340-ൽ കുറയാത്ത സീറ്റുകൾ വിജയിച്ചുകൊണ്ട്, ഞാൻ ബി ജെ പിയുടെ കൗണ്ടാട്ടോ പറയണേ, 340 സീറ്റുകൾ വിജയിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലെത്തും. അത് തടയാൻ പാകത്തിലുള്ള ശേഷിയൊന്നും ഇപ്പോ ദൈവം സഹായിച്ച് ഇന്ത്യ മുന്നണിക്ക് എവിടെയുമില്ല. പിന്നെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് UPA ആണ്. UPAക്ക് പുറത്ത് ഇന്ത്യ മുന്നണിയിലുള്ള ഏകകക്ഷി എന്ന് പറയുന്നത് ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മഹാനാണ്. അതൊഴിച്ച് പഴയ UPAക്ക് പുതിയൊരു പേര് വന്നു എന്നുള്ളത് അല്ലാതെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം മറ്റേ എവിടെയും നിലവിലില്ല. കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പിൻസീറ്റിലിരുന്ന് മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും സ്റ്റാലിനും ഉദ്ധവിനും വേണ്ടിയിട്ട് ചരട് വലിക്കുന്നു. അവരെ സ്വതന്ത്രമായിട്ട് മറ്റേ പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് അവിടെയൊക്കെ BJP ക്ക് വലിയ സെറ്റ് ബാക്ക് നൽകുവാൻ വേണ്ടി അവരുടെ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിലുകളിലും അതുപോലെയുള്ള നേതാക്കന്മാരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ വലിയ സന്ദേശങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഞാൻ പൊതുവിൽ ഇവിടെ നാട്ടിലുള്ള കോൺഗ്രസ്സുകാരോട് പറയാറുണ്ട്, 1995 ആണ് ആദ്യമായിട്ട് മഹാരാഷ്ട്രയിൽ ഒരു കോൺഗ്രസ് അല്ലാത്ത ഒരു ശിവസേന ഗവൺമെന്റ് വരുന്നത്. അവിടുന്ന് 5 കൊല്ലം 99 വരെയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്, 2 മുഖ്യമന്ത്രിമാരായിട്ട് ശിവസേന 5 കൊല്ലം ഭരിച്ചതല്ലാതെ 2014 വരെ നീണ്ട 60 തൊട്ടിട്ടുള്ള മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ എല്ലാ കാലത്തും മഹാരാഷ്ട്രയുടെ ഭരണം കൈയാളിയിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസ് പാർട്ടി ഇന്ന് ശിവസേനയുടെ ഒരു ഫ്രാക്ഷന്റെയും അതുപോലെ അവരുടെ തന്നെ നേതാവായിരുന്ന 2 തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് ടിക്കറ്റിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ശരത് പവാറിന്റെയും അടുക്കള പുറത്ത് ഒരു അവസരം ഞങ്ങൾക്ക് ഒരു സീറ്റ് തരുമോ എന്ന് ചോദിച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഏത് സംസ്ഥാനത്ത് എടുത്തു നോക്കിയാലും അതിപ്പോ തമിഴ്നാട് ആയിക്കോട്ടെ, UP ആയിക്കോട്ടെ, ബീഹാർ ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ, ഈ ഡൽഹിയില് ഷീലാ ദീക്ഷിത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് അവിടെ നിന്നാണ് ഈ ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി ഉദയം ചെയ്യുന്നത്. ഇന്ന് ഡൽഹിയില് ഏത് സീറ്റിൽ ഞങ്ങൾ മത്സരിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നത് ആം ആദ്മിയോട് ചോദിച്ചിട്ടാണ്. അത്രയും ഓരോ സംസ്ഥാനത്തും ആന്ധ്രയിലായിക്കോട്ടെ, ആന്ധ്രയില് അല്ലെങ്കിൽ തെലങ്കാനയിൽ ഇപ്പോ തിരിച്ചുവരവിന്റെ പാതയില് ചെറിയ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. മറ്റ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് നിന്നാൽ നിവർന്നു നിൽക്കാൻ പാകമില്ലാത്ത അവസ്ഥയിലേക്ക് ആ പ്രസ്ഥാനം പിന്തള്ളപ്പെട്ടിരിക്കുന്നു ഓരോ സ്ഥലത്തും. അതേസമയത്ത് BJP നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പുതിയ പുതിയ സ്റ്റേറ്റുകളിൽ അവരുടെ വേരുകൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പണ്ട് ബീഹാറും അതുപോലെ തന്നെ UPയും അതുപോലെ തന്നെ മറ്റേ മഹാരാഷ്ട്രയും BJP ബാലികേറാമലയായിരുന്നുവെങ്കിൽ 2014 ഒക്ടോബർ 31-ാം തീയതി വരെ മഹാരാഷ്ട്രയിൽ BJP സർക്കാർ ഉണ്ടായിട്ടില്ല. അന്ന് ബാലികേറാമലയായിട്ട് നിന്നിരുന്ന ആ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനം, ഞാൻ ഈ മഹാരാഷ്ട്ര എടുത്തു പറയാൻ കാരണം മഹാരാഷ്ട്രയിൽ ആണ് രാജസ്ഥാനിലാണ് ഏറ്റവും അധികം തിരിച്ചടി നേരിടാൻ BJP പോകുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഒരു നരേറ്റീവ്. അപ്പൊ ഈ മഹാരാഷ്ട്രയില് 2014 ഒക്ടോബർ 31-ാം തീയതി ഫട്നാവിസ് മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ കയറിയതിന് ശേഷം ഒരു ഇഞ്ച് പോലും ഒരു ഇലക്ഷനിൽ BJP പുറകിലോട്ട് പോയിട്ടില്ല. UPയിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ കയറിയതിന് ശേഷം ഒരു ഇലക്ഷനിലും, ഞാൻ പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ടിട്ട് ജനറൽ ഇലക്ഷൻ വരെയുള്ള ഒരു ഇലക്ഷനിലും ഒരു ഇഞ്ച് പോലും BJP പുറകിലോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ ഗുജറാത്തിൽ BJP അധികാരത്തിൽ എത്തിയതിന് ശേഷം ഒരു ഇലക്ഷനിലും BJP ഒരു ഇഞ്ച് പോലും പുറകിലോട്ട് പോയിട്ടില്ല. മധ്യപ്രദേശിലില്ല, ഛത്തീസ്ഗഡിൽ 1 തവണ, അതുപോലെ തന്നെ രാജസ്ഥാനില്. കേരളം പോലെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമുള്ള നാടാണ് രാജസ്ഥാൻ. അങ്ങനെ എന്നിരുന്നാലും
അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ബി ജെ പിയുടേതായിട്ടുള്ള വോട്ട് ഷെയറിലോ സീറ്റിന്റെ നമ്പേഴ്സിലോ വലിയ കുറവില്ലാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ പാർട്ടിക്ക് സാധിക്കുന്നുണ്ട്. അവര് ഇപ്പോൾ അതാ ബംഗാളിലേക്ക് പതുക്കെ കാലുവെച്ചിട്ടുണ്ട്. ഞാൻ 1.5 വർഷം മുമ്പ് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പറഞ്ഞിട്ടുണ്ട്, 2024 ഇലക്ഷനില് സർപ്രൈസ് റിസൾട്ട് തരാൻ പോകുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. അധികം വൈകാതെ മഹാരാഷ്ട്ര പോലെ പിടിച്ചെടുക്കാൻ പോകുന്ന മറ്റൊരു ഇന്ത്യയിലെ വലിയ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. വലിയ താമസമില്ലാതെ കേരളവും അതുപോലെ തന്നെ മറ്റേ തമിഴ്നാടുമൊക്കെ ആ ലിസ്റ്റിലേക്ക് കടന്നു ചെല്ലാനുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഇന്ത്യയിലെ സകലമാന സ്ഥലങ്ങളിലും വേരൂന്നി കൃത്യമായ വളർച്ചയിലൂടെ കടന്നു പോകുന്ന, കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെ കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവരെ നേരിടാൻ ഇത്തരത്തിലുള്ള ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനത്തിന് സാധിക്കും എന്നുള്ളത് ഒരിക്കലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സർക്കാർ ഇന്ത്യയിൽ 4 ജൂൺ അധികാരത്തിൽ വരും എന്ന് കൂടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഹരിപ്രസാദ് ജി അദ്ദേഹത്തിന്റെ പ്രൊഫൈലിട്ട ഒരു വീഡിയോ, നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഇന്ന് ഞാനത് റീപ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹരിപ്രസാദ് ജി സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ പ്രേക്ഷകരോട് പറയാം, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണേണ്ടതാണ്. കാരണം ഏകദേശം 3/4 മണിക്കൂറിന് മുകളിലുള്ള ഒരു വലിയൊരു വീഡിയോ. യെസ് 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 യെസ്. അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് കയറി കാണേണ്ടതാണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജയസുരൻ സാർ, എന്താണ് കൂടുതൽ കൂടിച്ചേർക്കാനുള്ളത്? ഹരിപ്രസാദ് ആ കാര്യം വിലയിരുത്തിയത് വളരെ സത്യസന്ധമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്റെയും ഒരു കാൽക്കുലേഷൻ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ അല്പം കൂടി മുകളിലാണെങ്കിലേ ഉള്ളൂ, എങ്കിലും ഒട്ടും താഴെയല്ല. അതായത് ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായിട്ടും അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്ന മാറ്റം, അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസ് മുതൽ കമ്മ്യൂണിസ്റ്റ് വരെയുള്ള കപട ദേശീയ പാർട്ടികളുടെ അന്ത്യം ഈ ഇലക്ഷനിൽ നമ്മൾ കാണും. മറ്റൊന്ന്, പ്രാദേശിക പാർട്ടികൾ, ആ പ്രാദേശിക പാർട്ടികൾ തന്നെ രണ്ട് തരത്തിൽ വിഭജിക്കപ്പെടും. ഒന്ന്, ദേശീയമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നവർ നിലനിൽക്കുകയും ദേശവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവര് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുകയോ ചെയ്യുന്ന ഒരു കാഴ്ച ഈ ഇലക്ഷന് ശേഷം നമ്മൾ കാണും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പോളറൈസേഷൻ വളരെ വ്യക്തമാകുന്ന ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും വരുന്നത്. ഇത്തവണ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യവും അതിലുള്ള ഘടക കക്ഷികളും അതിന് പിന്തുണ കൊടുക്കുന്ന പ്രാദേശിക കക്ഷികളും അടുത്ത 5 വർഷക്കാലം ഇന്ത്യയിൽ കുതിച്ചുയരുകയും വിരുദ്ധമായി നിൽക്കുന്ന കോൺഗ്രസ് മുതൽ കമ്മ്യൂണിസ്റ്റ് വരെയുള്ള പാർട്ടികളുടെ പ്രസക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ജൂൺ 4 ശേഷം ആരംഭിക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്ത്യം വളരെ വ്യക്തമാണ്. അങ്ങനെ വ്യക്തമാകുമ്പോൾ അത് സ്വയം ഭരിക്കില്ല, മുങ്ങാൻ പോകുന്ന കോൺഗ്രസ് രക്ഷിക്കാൻ വരുന്ന കമ്മ്യൂണിസ്റ്റുകാരനെയും കൂടെ കെട്ടിപ്പിടിച്ച് മുങ്ങും. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അസ്തമിക്കും. അപ്പോ 100 വർഷത്തിലും മുകളിൽ പഴക്കമുള്ള ഇന്ത്യയിലെ രണ്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ച് മുങ്ങിച്ചാവുന്ന ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും വരുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ വിരുദ്ധ പാർട്ടികൾ ഏതൊക്കെ കോണുകളിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ തന്നെ അപ്രസക്തമാവുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യും. പിന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉൾപ്പെട്ട് നിൽക്കുന്ന പാർട്ടികൾ, പ്രാദേശിക പാർട്ടികളായാലും ദേശീയ പാർട്ടികളായാലും, അവർക്ക് ഒരു കുതിച്ചു ചാട്ടത്തിന്റെയും മുന്നേറ്റത്തിന്റെയും കാലഘട്ടമായിരിക്കും വരുന്നത്. അതായത് ദേശീയ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. അതില് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് ഇന്ന് ആക്ഷേപത്തോടു കൂടി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും വിശേഷിപ്പിക്കുന്നതിന് വളരെ പവിത്രമായിട്ടുള്ള ഒരു പദവി ലഭിക്കാൻ പോവുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, മറ്റു രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ. അപ്പോ സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും ഞാൻ ലാസ്റ്റ് പോയ ബഹറിനാണെങ്കിലും അവിടെയൊക്കെ 5 ഏക്കർ മുതൽ 15 ഏക്കർ വരെ വിസ്താരമുള്ള മഹാക്ഷേത്രങ്ങൾ, 100 കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള ഇന്ത്യയിലെ ആശ്രമങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. ഓർക്കണം, ഇസ്ലാമിക രാജ്യങ്ങളിലാണ് അത് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ക്രൈസ്തവ രാജ്യങ്ങളിലാണ് അത് സംഭവിക്കുന്നത്. ആഗോളതലത്തിൽ യോഗ എന്ന് പറയുന്ന സംഗതി, ഇവിടെ വർഗീയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യോഗ, ഇസ്ലാമിക ക്രൈസ്തവ രാജ്യങ്ങളിലടക്കം എല്ലാ രാജ്യങ്ങളിലും സ്വാഗതം ചെയ്യപ്പെടുകയാണ്.
ആഗോളതലത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന, ഭാരതീയതയ്ക്ക് കിട്ടുന്ന, ഹിന്ദുത്വത്തിന് കിട്ടുന്ന ഈ അംഗീകാരം ദേശീയ തലത്തിൽ ഒരിക്കൽ കൂടി അടിയുറപ്പിക്കുന്ന ഒരു കാലഘട്ടം. അതായത് രാമക്ഷേത്ര നിർമ്മാണം നടന്നു കഴിഞ്ഞു, രാംലാലയുടെ പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞു, ഇനി അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുന്ന ജനതയുടെ മുമ്പിൽ വളരെ ശക്തമായ ഒരു ഭരണകൂടം കടന്നു വന്നിട്ട് ഏകീകൃത സിവിൽ കോഡ് കൂടി നടപ്പാക്കുന്നതോടുകൂടി ഭാരതം എന്ന് പറയുന്നത് ഒരു മതന്യൂനപക്ഷത്തിന്റെയും തന്ത്രങ്ങൾക്കും സംഘടിത വോട്ട് ബാങ്കിനും മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല എന്ന് അസന്നിഗ്ധമായിട്ട് തെളിയിക്കാൻ പോകുന്ന റിസൾട്ടും തുടർന്നുള്ള ഭരണവുമാണ് വരുന്നത്. അവിടെ ഒരു കാര്യം കൂടി വ്യക്തമാകും, ഭാരതമടക്കമുള്ള രാജ്യങ്ങളിലേക്ക് തീവ്രവാദികളെ കയറ്റിവിടുന്ന ലോകമെമ്പാടുമുള്ള തീവ്രവാദ രാഷ്ട്രങ്ങൾ, അത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, സിറിയ തുടങ്ങി ആരൊക്കെയുണ്ടോ, അതിൽ തുർക്കിയോ അല്ലെങ്കിൽ ഖത്തറോ അടക്കം തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്നതും പിന്തുണ കൊടുക്കുന്നതുമായ രാജ്യങ്ങൾക്ക് അതിശക്തമായ ഒരു താക്കീത് ഇന്ത്യൻ ഭരണ തുടർച്ച, അതായത് ബി ജെ പിയുടെ ഭരണ തുടർച്ചയിൽ നിന്ന് കിട്ടും. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, ലോകത്തെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റോ മെറ്റീരിയലായിട്ടും അല്ലാതെയും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഭാരതത്തിനുണ്ടായിരുന്ന സാമ്പത്തിക പരാധീനതയെ പരാജയപ്പെടുത്താൻ വേണ്ടി ആയുധങ്ങൾ സ്വയം നിർമ്മിച്ച് 36 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും അതുപോലെ തന്നെ ഡീസലിന്, പെട്രോളിന്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക്, ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി ഹൈഡ്രജനും മറ്റ് ഇന്ധനങ്ങളും കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത് അത് വിജയകരമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ ആയുധത്തിന്റെയും ഇന്ധനത്തിന്റെയും കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുന്ന ഒരു കാലഘട്ടമായിരിക്കും വരാൻ പോകുന്ന മോദിജിയുടെ 5 ഭരണകാലം. അതായത് അടുത്ത ലോക്സഭാ ഇലക്ഷൻ, ഇതിനുശേഷം വരുന്ന അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴേക്കും ഇന്ത്യയിലെ പെട്രോൾ പമ്പുകൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കും. സാമ്പത്തികമായി അവിടെ ഉണ്ടാകുന്ന നേട്ടം അങ്ങനെ ഒന്ന്. മറ്റൊന്ന്, ലോകത്തെ ഏറ്റവും വലിയ ആയുധ വിൽപ്പന ശക്തിയായി അമേരിക്കയെയും അതുപോലെ റഷ്യയെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് ഭാരതം കടന്നു വരും. തേജസ് പോലെയുള്ള വിമാനങ്ങൾ വളരെ ശക്തമായ സൂചനയാണ് തരുന്നത്, അതുപോലെ നമ്മുടെ മിസൈലുകൾ അതുപോലെ തന്നെ ആധിപത്യമാണ് തരുന്നത്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് നമ്മൾ നേരിടുന്ന സമയത്ത് ആഗോള വൻശക്തി രാഷ്ട്രം എന്നുള്ള നിലയിൽ ഭാരതം 3 സ്ഥാനമോ അതിന് മുകളിലോ എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ അതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ തടയിടാൻ വേണ്ടിയോ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര അജണ്ടകളുടെ താളത്തിന് തുള്ളുന്ന കോൺഗ്രസ് മുതൽ കമ്മ്യൂണിസ്റ്റ് വരെയുള്ള പാർട്ടികൾ അസ്തമിക്കുന്ന ഒരു കാലഘട്ടമാണ് ജൂൺ 4 ആരംഭിക്കാൻ പോകുന്നത് എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. എന്തായാലും ജയസുനിൽ സാർ പറഞ്ഞ അതിനോട് ഒന്നുകൂടി കൂട്ടിച്ചേർക്കണം, ഭഗവത്ഗീത ഭാരതത്തിന്റെ സംസ്കൃതം, അതല്ലെങ്കിൽ ആ ഒരു സംസ്കാരം, ആ കൃത്യമായിട്ടുള്ള ഭഗവത്ഗീത സൗദി അറേബ്യ അവരുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ചെറിയൊരു വിവരം കൂടി കൂട്ടിച്ചേർക്കണം. എന്തായാലും പൊട്ടക്കിണറ്റിലെ തവളകൾ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഈ പൊട്ടക്കിണറ്റിലെ തവളകൾ, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൊട്ടക്കിണറ്റിലെ തവളകളെ പൂർണ്ണമായിട്ടും ഈ കേരളത്തിൽ മാത്രം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന ഒരു വലിയ വേദനാജനകമായിരുന്ന കാര്യങ്ങളിലൂടെ തന്നെയാണ് നമ്മുടെ ആ ഈ ആനുകാലിക വാർത്ത, ഈ കെജ്രിവാൾ എന്ന് പറയുന്ന വെറുമൊരു ഇടക്കാല ജാമ്യം, ജൂൺ 2 തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രം, അതും അയാളുടെ കൈയും വായും പൂട്ടിക്കെട്ടിക്കൊണ്ട് കോടതി വിട്ടിരിക്കുന്നത്. കാരണം അയാൾ ലോകം കണ്ട ഒരു രാജ്യദ്രോഹിയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ ഉത്തരം തരുന്ന രീതിയിലേക്ക് അയാൾക്കെതിരെ തെളിവുള്ളത് കൊണ്ട് തന്നെ നീ പുറത്തു പോയാലും നീ മിണ്ടാൻ പാടില്ല, നിനക്ക് നിന്റെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണമെങ്കിൽ പോവാമെന്ന് അദ്ദേഹത്തെ ബഹുമാനമില്ലാതെ പറയുകയല്ല നിനക്ക് എന്നുള്ളത് കൂടെ അത് കോടതി പറഞ്ഞ ഭാഷയാണ്. കാരണം നമ്മുടെ എല്ലാത്തിന്റെയും മുകളിലിരിക്കുന്ന കോടതി, നീതിന്യായ വ്യവസ്ഥ കോടതിയായത് കോടതി നീ എന്ന് തന്നെ ഉപയോഗിച്ചു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ കെജ്രിവാളിനെ തുറന്നു വിട്ടത് വെറും ജൂൺ 2 മാത്രമാണ്. മിണ്ടാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, എന്തിനേറെ അയാൾ ഭരിക്കുന്ന ആ ഡൽഹിയുടെ മുഖ്യമന്ത്രി പദം എന്നത് ഉപയോഗിക്കാൻ പാടില്ല, സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ പാടില്ല, യാതൊരു തീരുമാനങ്ങളിലും ഒപ്പിടാൻ പാടില്ല എന്ന് പച്ചയ്ക്ക് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ഒരു ക്രിമിനലിനെ താൽക്കാലികമായി പുറത്തുവിട്ടു. നമുക്കറിയാം ആർക്കെങ്കിലും ഒരു ക്രിമിനലിന്റെ അച്ഛനോ അമ്മയോ അതല്ലെങ്കിൽ ബന്ധുക്കളോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് താൽക്കാലിക ജാമ്യം കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ക്രിമിനലിനും ജാമ്യം കൊടുത്തത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. പക്ഷേ അതിനെയും മലയാള ഈ കേരളത്തിന്റെ നാട്ടിൽ, മലയാള മാമലകളുടെ നാട്ടിലായിട്ടുള്ള, അതല്ലെങ്കിൽ ദൈവത്തിന്റെ നാടായിട്ടുള്ള ഈ നാടിൽ പച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ട് അയാൾ ഇതാ നരേന്ദ്രമോദിജിക്കെതിരെ എന്തൊക്കെയോ, നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഈ മാക്രികളുടെ മാമാ മാധ്യമ ലോകത്ത് ഈ മാക്രികൾ നിറഞ്ഞ ഈ നാടിനെ പുച്ഛത്തോടെ മാത്രമേ കാണാനാവൂ, അത്തരത്തിലുള്ള ആളുകളെ പുച്ഛത്തോടെ മാത്രമേ പ്രതികരിക്കാനാവൂ, അവരോട് പ്രതികരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കട്ടെ. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ട്
സെക്രട്ടറി ജയസൂര്യൻ സാറും ഹരിപ്രസാദ്ജിയും കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് വിവരം പാസ് ചെയ്തു എന്ന രീതിയിൽ തന്നെ നമുക്ക് തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നാളെ മറ്റൊരു വിഷയമായി, ഗംഭീര വിഷയമായി, വ്യത്യസ്ത അതിഥികളുമായി, വിഷയങ്ങളുമായി നമ്മൾ വീണ്ടും വരും. അതുവരെ തൽക്കാലം നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.